നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവുകൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺ ഔട്ട് ആകാതിരിക്കൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏതുതരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സഖ്യാദ്രി ശൃംഗങ്ങളെ സഖ്യാദ്രി ശൃംഗങ്ങളെ നിങ്ങൾ നമുക്കു നൽകിയ അമൃതധാരകളെ, നീരുറവകളെ, നദികളെ, പുഴകളെ, ഗിരിനിരകൾ തഴുകി തരുനിരകൾ പുൽകി ഒഴുകും ജീവനധാരകളെ, ഗിരിനിരകൾ തഴുകി തരുനിരകൾ പുൽകി ഒഴുകും ജീവനധാരകളെ. സഖ്യാദ്രി ശൃംഗങ്ങളെ നിങ്ങൾ നമുക്കു നൽകിയ അമൃതധാരകളെ, നീരുറവകളെ, നദികളെ, പുഴകളെ. ഈ പുഴകൾ പ്രകൃതി കനിഞ്ഞൊരു കാ
മായമാക്കി പട്ടണത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് കണ്ണാടിപ്പുഴ ഗ്രാമം. നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ ഒഴുകിയിരുന്ന ശുദ്ധമായ പുഴയായിരുന്നു കണ്ണാടിപ്പുഴ. ആ പുഴയായിരുന്നു അവരുടെ സർവസ്വം. സ്വന്തം മാതാവിനെ പോറ്റുന്നത് പോലെ അവരെല്ലാം ആ പുഴയെ പോറ്റിയിരുന്നു. ശാന്തമായിരുന്നു ആ പുഴയും ഗ്രാമവും. നിങ്ങളെല്ലാവരെയും കണ്ണാടിപ്പുഴയിലേക്കും ആ കൊച്ചു ഗ്രാമത്തിലേക്കും ഹൃദയപൂർവം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടേട്ടാ, സൂക്ഷിച്ചു നിൽക്കണേ. ആ എന്റെ ഈശ്വര, എന്നാൽ ഈ കൊലച്ചതി ചെയ്തല്ലോ. നമ്മുടെ ആടാട്ട് പൂര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പൂരായിരുന്നു. വെല്ലു കച്ചവടം. കുട്ടൻ എവിടെയായിരുന്നു? കുട്ട് ആ ഇവിടെ പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പത്ര പകുതി ഉണ്ടല്ലോ, അവിടെയായിരുന്നു കൊട്ട്. 41 പേരടങ്ങുന്ന മേളായിരുന്നു. ഒരു അസല് പെരുക്ക്. ആ പെരുക്ക് അങ്ങോട്ട് കേട്ടോട് കൂടി ആളോട് അങ്ങോട്ട് തുള്ളി. കുട്ടേട്ടന്റെ ആശാന്റെ കൊട്ടല്ലേ, പിന്നെ തുള്ളാനിരിക്കോ? ആ കാഴ്ച ഒന്ന് കാണണ്ട ചന്ദ്ര, ഒരു ഒന്നൊന്നര കൊട്ട. ബലൂണൊക്കെ ചെലവായോ ചന്ദ്ര? കഴിഞ്ഞ അവിടുത്തെ പോലെ കച്ചവടമൊന്നുമില്ല, ആളോട് കുറവാ. ആയിരപ്പയുടെ കച്ചവടം ഉണ്ടാക്കി ദേവി രക്ഷിച്ചോണ്ട്. വഞ്ചിയാട്ടല്ലേ. ആ കുട്ടേട്ടാ, ചെണ്ട വെള്ളത്തിലിട്ടാ സൂക്ഷിച്ച്. ആ ആ മാഷല്ലേ ആ വരണത്. ഞാൻ വീട്ടിൽ പോ പക്ഷെ. ശരി, കാണാം. ആ ശരി. ഒന്നും പറയണ്ട മാഷേ, രാവിലെ വന്ന് നോക്കിയപ്പോ കണ്ട കോലതാ. ഇതിന് ചില പറമ്പിൽ തറക്കം നടക്കുക. മാഷ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ആ വിൽസൺ പിന്നെ അലമ്പ് തുടങ്ങി ഈ ബിലീസ്. അബൂക്ക ആകെ പ്രശ്ന ചോര വീഴുന്നു തോന്നണേ. എന്റെ പാറമ്മക്കാവിൽ അമ്മേ, ചോര വീഴാണ്ട് കാക്കണേ. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാം. ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ മുത്തപ്പ വിൽസൺ, നിനക്ക് എന്നെ തല്ലിക്കൊല്ലാം. എന്നാ ഈ നാട്ടുകാരുണ്ടല്ലോ, നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ചുക്കും ചുണാമ്പോ, നീ ഇപ്പൊ തിരിച്ചറിയോ? ഞങ്ങൾ ഈ സ്ത്രീകള് മതിയുടെ നിന്നെ ചുണ്ണാമ്പ് തേച്ചു വിടാൻ. എടേ എടേ, നീ കുടുംബശ്രീയുടെ കാര്യം നോക്കിയാ മതി, നീ ഇവിടെ കോട്ട ഇളക്കണ്ട. നിന്റെ ഇളക്കലേ കുടുംബശ്രീകാരെ എടുത്ത് വേണ്ട, നിന്നെയൊക്കെ നിർത്തണ്ടോ തീർത്താ എനിക്കറിയടാ. നീ ഒന്ന് സംസാരിക്കണ്ട. സംസാരിക്കടാ, ഞാൻ ഇവിടെ തന്നെയാടാ പെറ്റി വീണത്. കണ്ണാടിപ്പുഴയിലേ കളിച്ചും കുളിച്ചും വളർന്നവളാടാ ഞാൻ. പിന്നെ നീ പറഞ്ഞില്ലേ കുടുംബശ്രീ, അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാ. അതുകൊണ്ടേ എനിക്ക് എന്റെ നാട്ടുകാരെ കൂടെ നിക്കാൻ പറ്റൂ. പറഞ്ഞേട്ടടാ ജോക്ലി. അത് ശരി, കമ്പനിക്കെതിരെ നിങ്ങൾ എന്തിനാ സമരം ഉണ്ടാക്കണേ? കമ്പനി നിങ്ങൾ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ലേ. ഞങ്ങളുടെ കണ്ണാടിപ്പുഴ നീ മലിനാക്കിയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ കമ്പനിക്കെതിരെ ഞങ്ങൾ പൊരുതും. അത് ഞങ്ങളുടെ ജീവൻ പോയാലും ശരി. ബാലം പറഞ്ഞ് കേട്ടില്ല? സമരം ചെയ്യേണ്ടടത്ത് സമരം തന്നെ ചെയ്യുന്നു. അതിന് നിന്റെ മുതലാളിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യടാ. ഞങ്ങളുടെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം നിന്റെ മുതലാളിയുടെ ഒരു വെളച്ചിൽ നടക്കണ്ട പുല്ലേ. അപ്പോ ആ ജീവനങ്ങൾ എടുത്താലോ? നിന്റെ അപ്പനോടല്ലേ മത്തായി, അയാള് വിചാരിച്ചു കൂടെ നടക്കില്ലടാ. എന്നാൽ
നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? തമ്മി തമ്മി തല്ലിച്ചാവാനാണോ ഭാവം? സാർ, കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നു പറഞ്ഞപ്പോ അപ്പനും മോനും സഹിച്ചില്ല. സഹിക്കില്ലടാ, സഹിക്കില്ല. ഞങ്ങളുടെ ചോറ ഈ ഫാക്ടറി, അതിനെതിരെ സമരം ചെയ്യാനൊന്നും ഒരുത്തനെ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. പ്രകൃതി സംരക്ഷിക്കാനുള്ള സമരത്തിലായി, നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. ബാല നിർത്ത്, വിൽസന്റെ വികാരം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ വികാരം വിൽസൺ മനസ്സിലാക്കണം. നിങ്ങൾ പണിയെടുക്കുന്ന ഫാക്ടറി ഇവിടെ തുടർന്നാൽ നാളെ നമുക്കെല്ലാവർക്കും ആപത്താണ്. ഈ കണ്ണാടിപ്പുഴയ്ക്കും ആപത്താണ്. ആ ഫാക്ടറി ഞങ്ങളുടെ ചോറാണ്. അറിയാം. ഫാക്ടറി വരുന്ന കണ്ണാടിപ്പുഴയിൽ മീൻ പിടിച്ചാ ജീവിച്ചിരുന്നെ, മത്തായിട്ട് അത് മറക്കരുത്. കണ്ണാടിപ്പുഴ എക്കാലത്തും അന്നത്തിനുള്ള വക തന്നിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരുടെ അടവാണ് ഏലിയാസ് നടപ്പാക്കിയത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ആടവിൽ അയാൾ തൽക്കാലം ജയിച്ചു. എന്നാൽ ഇതിൻ്റെ എല്ലാം പരിണതഫലം ദുഃഖകരമായിരിക്കും. പരസ്പരം വെട്ടിമരിക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും എന്താണ് അർത്ഥം? മാഷേ, മാഷ നാട്ടുകാർക്ക് വേണ്ടി വലിയ ഓശന പാടണ്ട. പാടിയാ പൊളിക്കാം, പൊളിച്ചടക്കാം ഞങ്ങൾ. അന്നും നിനക്ക് ഒരു അടി തന്നപ്പോ നീ ഒന്ന് ഓടിയതാ, ഇനിയും നിനക്ക് ഓടണോ? ഓടണടാ. കേട്ടില്ലടാ. ബാല നിന്നെ ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. ഓ, സൗകര്യം വരുമ്പോഴേ അറിയിച്ചാ മതി, ഞാനങ്ങടെ എത്തിക്കോളാം. പുഴമീനേ വാളേ, വാളേ പുഴമീനേ. ദോസേ നോക്കി വലിക്കട്ടാ. പിന്നെ ആദ്യമായിട്ട് വലിക്കില്ല ഞാൻ. നീയിങ്ങനെ അലറിയ തൊണ്ട പൊട്ടില്ലേ? ഓളി രണ്ട എങ്ങനെയാ ആളോളറിയാറ്റിന് പോയാ? അറുപത്തഞ്ച് ഓണം ഉണ്ടോനടാ ഈ ഞാൻ. ആ എന്നോടാ നീ ബോധല്ലാന്ന്? വേഷം കെട്ടൊന്നും വേണ്ടാട്ടാ. അത് കലക്കി ഞാനൊരു തമാശ പറഞ്ഞില്ലേട്ടാ. ആന വല്ലി ട്രൗസർ ഇട്ടോന്ന, നടക്കുമ്പോ വല്ലി പൊട്ടിയെന്ന. ആ പടക്കൊന്നും ഇവിടെ പൊട്ടില്ല ജബാറെ. അത് പോട്ടെ, നമ്മുടെ മോലാളി ഇവിടെ അവിടെ ഉണ്ടാ. ഇന്നലത്തെ മീനേ ആരുടെ കയ്യിന്ന മേടിച്ചെന്ന് മോലാളി ചോദിച്ചേ. അത്രയ്ക്ക് നല്ല സാധനായിരുന്നല്ലോ. നിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. അത് നന്നായി, സന്തോഷായി. നീ ഇപ്പൊ വരുന്ന വഴിക്ക് നമ്മുടെ പള്ളിയുടെ മണി കണ്ടാം. മണി അതെന്റെ മുതലാളിയുടെ മണിയാ. ആ മണിയുമേ എന്താ എഴുതിയേക്കണം നിനക്കറിയോ? ഏയ്, കാ ദേ മാ കോ വക. അന്നിട്ടത് മനസ്സിലായില്ലല്ലേ? കാളിയേങ്കര ദേവസി മകൻ കൊച്ചുലു കാവക. ഇപ്പൊ പിടികിട്ടിയ നമ്മുടെ ഔറാച്ചു മുതലാളി ഇല്ലേ, മുതലാളിയുടെ അപ്പന്റെ 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 വക. നമ്മുടെ മുതലാളിയുടെ വക വേറെ ഉണ്ട്, അത് പിന്നെ പറയാം. നീ മീനെടുത്തേ. ശരി, മീനെടുക്കടാ. ഇതണ്ടാ, കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ വാള, നമ്മുടെ മുതലാളിയുടെ സാധനം. ഇതാണ് നമ്മുടെ മുതലാളിയുടെ മുതല്. ഇത് നിങ്ങൾ മുതലാളിക്കാ കൊടുക്ക. ആ നോക്കട്ടെ, ഇന്നലത്തെ ഭേദാന്നാ തോന്നണേ. ശരി ശരി ശരി. പുഴമീനേ, പുഴമീനേ. ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. പുഴകൾ അകലേ കണ്ടപ്പോഴേ ആണാണോ തോന്നിയത്? തനി പെണ്ണായി, നാടൻ പെണ്ണ്. ചന്ദ്രേശ്വരി നിപ്പ് കാണുമ്പോളേ കാമുകി കാമുകനെ നോക്കി നിൽക്കണ പോലെ തോന്നുന്നു. അയ്യോ, അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രേമിച്ചോക്കെ ചന്ദ്രേശി. എത്ര കാലം ഇങ്ങനെ കായ്ക്കാത്ത തെങ്ങ് പോലെ നിക്കുക.
അല്ലെങ്കിൽ കണ്ടത് പറഞ്ഞാ കഞ്ഞിട്ടില്ല. എന്റെ ചന്ദ്രേച്ചി, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ എന്തേലും പറഞ്ഞാലേ നീ നാട് മുഴുവൻ നോട്ടീസാക്കും. അതുകൊണ്ടേ ഞാനൊന്നും പറയണില്ല എന്റെ പൊന്നോ. അത് ശരിയാ, അല്ലെങ്കിൽ മണിക്ക് പണിയാവും. ഞാൻ കണ്ടുട്ടാ, ആരോടും പറയണ്ടാട്ടാ. ജബർഗ, ചന്ദ്രേച്ചി കാത്തുക്കുണ്ട്. വേഗം ചെല്ല്. എന്താടാ ചന്ദ്രയുമായിട്ട് കിന്നരിച്ചോ നീ? പെടലേ, ചന്ദ്രികയായിട്ട് കിന്നരിച്ചാലേ നീയും നിന്റെ സൈക്കിളും ആ പുഴയിലെ കാണും കേട്ടാ. പേടല് മണ നഞ്ഞത്ത അവൻ്റെ കുതിര കയറില്ല. അവൻ്റെ ഒരു പെടല്. മീന് കാത്തുണ്ട്. മീനേ, പുഴ മീനേ. മീന് വില കൂടിയെന്ന് പെടല് മണി പറഞ്ഞു പോണത് കണ്ടല്ലോ. അതെ, അത് അവനോട് കിട്ടാത്തന്റെ കുറവാ. അല്ലാണ്ട് പിന്നെ അതെ വില കുറവാ. നിനക്ക് ഇതിൽ ഏതാ വേണ്ടേ? കണ്ണമ്പരാലുണ്ട്, പരലുണ്ട്. കണ്ണമ്പരാലാവുമ്പോ നല്ല നീളമുണ്ട്, വണ്ണമുണ്ട്, നല്ല രസമായിരിക്കും. അതാവുമ്പോ അഞ്ചാറ് പീസും കിട്ടും. പരലാവുമ്പോ രണ്ട് പീസ കിട്ടും. കണ്ണമ്പരാൽ 2 കിലോ ഉണ്ടാക്കാം. ഒരു 500 തന്നാ മതി. അയ്യോ, 500 രൂപയാ? വേണ്ട വേണ്ട, ഞാൻ വല്ല ചിക്കനൊക്കെ കഴിച്ച് ജീവിച്ചാളോ. എനിക്ക് നിന്റെ മീൻ വേണ്ടേ. അവന്റെ ഒരു 500 രൂപ. അപ്പൊ ആ കച്ചവടം പോയി. പെടലിനെ കൊണ്ട് തോറ്റു. ഈ പ്രാവശ്യം നാളിയുടെ പാടെ കുറവാ. ശേ, മുതലാളിയോട് കുറച്ച് കാശ് ചോദിക്കാനിരുന്നതാ. ശരിക്കും പെട്ടുരാമോ? എന്താ രാമോ വിശേഷം? പണി വളരെ കുറവാ, കാശിന് വല്ലാത്ത ബുദ്ധിമുട്ടും. മുത്തണ്ണനോട് ചോദിച്ചാ ചെലപ്പോ കിട്ടും. ദേ മുത്തണ്ണ വരണ്ട്, ചെല്ല് ചെന്ന് ചോക്കി. ആ മുത്തണ്ണോ, എപ്പടി സൗഖ്യമാ? എന്നാച്ചടേ അണ്ണ രൊമ്പ കറുത്തു പോച്ചു. ഓ രാമു, ഉനക്ക് ഇന്ത തേങ്ങ അന്ത കൊട്ടലിട, അന്ത തേങ്ങ ഇന്ത കൊട്ടലിട. ഉനക്ക് വേല അവളെത്താ. എനക്ക് വന്ന് ഇന്ത ഊരെല്ലാം ചുറ്റ വേണ്ടിയിരിക്ക. തുട്ട് കൊടുക്കറാങ്കോ, തുട്ട് വാങ്ങറാങ്കോ, രൊമ്പ അലച്ചില്. ആ എതുക്ക് എന്നെ കൂപ്പിട്ടേ? അണ്ണാ എനിക്ക് കുറച്ച് രൂപ വേണോ? ഏ രാമു, നാം വന്ന് ആമ്പിളയ്ക്ക് കൊടുക്ക മാട്ടെ, പെമ്പിളയ്ക്ക് മട്ടും താൻ കൊടുപ്പ്. അത് ശരി. എന്നാ രാമു ഇത്? അട്ടവട്ടണ കത്തിയ. എനിക്കൊരു 2000 രൂപ വേണം. പലിശ എത്ര വേണമെങ്കിലും തരാം. എന്റെ ഗടിയുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കാനാ? രാമു, എന്റെ കയ്യിൽ പണം കിടയാത്. തരമാട്ടെ, തരമാട്ടെ. എന്റെ രാമു ഒരു വട്ടം സ്വണ്ണ, അത് 2017 വർഷം മാതിരി. പൊമ്പളയാണെങ്കിൽ അവര് ഡിലേ പണ്ണമാട്ടെ.
ഉനക്ക് തന്നാ നീ തിരിച്ചു തരുമാ? ഓ എന്റെ പൊന്നു മുത്തണ്ണ, സത്യമായിട്ടും തിരിച്ചു തരാം. നിജമാ? നിജം നിജം നിജം. 2000 രൂപയുണ്ട്, എന്ന് തരും? ഒരു മാസത്തിനുള്ളിൽ തരാം. ഇന്ന രൂപയ്ക്ക് നീ വട്ടി തരവേണ്ട. മുത്തണ്ണനെ കടവുൾ കാക്കണേ. ഏയ് രാമു, കത്തി കാണിച്ച് ആർക്കിട്ടും പണം പുടുങ്ങാത്, അത് രൊമ്പ തപ്പ്. ആ ശരി, വരട്ടുമാ. എന്റെ വേല ഇതാ, നിന്റെ മോളുടെ ഭാഗ്യം. ബാലനും ടീമും സമരത്തിനുള്ള പുറപ്പാടാ. ആ സമരം ഒരു കാരണവശാലും നടത്തിക്കരുത്, നമുക്കത് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവനെയൊക്കെ തീർത്താലോ? ഏയ് അത് വേണ്ട, പോലീസ് ഇപ്പൊ പഴയ പോലീസല്ല, അതിപ്പോ റിസ്കാ, പണി പാളൂട്ടാ. നമുക്ക് ഇവിടുത്തെ നാട്ടുകാർ പിപ്പിടിപ്പെടുത്തിയാലോ, പ്രത്യേകിച്ച് പെണ്ണങ്ങളെ. പെണ്ണങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല, ഇവിടത്തെ പെണ്ണുങ്ങൾ കളിക്കുന്നതേ ആ പനമരം ചന്ദ്രയുടെ ബലത്തിലാ. ആദ്യം അവളെ ഒതുക്കണം. അയാളോട് പറഞ്ഞേക്ക് വിൽസനോട് കളിക്കണ്ടെന്ന്. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, നിക്കടാ. സമയം എത്രയാടാ? അറിയില്ല. നിനക്കറിയില്ല അല്ലേ, അടിച്ചതിന്റെ ഷേപ്പ് പറയണോ? എന്റെ വാച്ചില്ല. നിങ്ങളുടെ സമരപരിപാടികൾ എന്തായി? എനിക്ക് അറിയില്ല. നീ അറിയണം, അറിഞ്ഞിട്ട് അറിയിക്കണം. കേട്ടാ, ഇല്ലെങ്കി പെടലേ, നിന്റെ പെടലേ ഞാൻ തിരിക്കും. നിനക്കെന്താടി പുഴയോരത്ത് കാര്യം? നമ്മുടെ കുടുംബശ്രീയുടെ 5th വാർഷികത്തിന്റെ റിഹേഴ്സലായിരുന്നു, അതിന് പോയതാ. എന്റെ ഒരു ഡാൻസ് എടേ, കൂട്ടുകൂടാൻ കൊള്ളത്തര ചുറ്റും, മനസ്സിലായിടേ? അവളെ പെട്ടെന്ന് കെട്ടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നാവും. സമയാകുമ്പോ താനെ നടക്കും. അവള് പഠിക്കട്ടാ. ആ നീ ഏരിയാസ് പോലുള്ള സമരകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോ. വിട്ടാ ശരിയാവില്ല. നിന്റെ നമ്പറല്ല പാവങ്ങളോടല്ല കാണിക്കേണ്ടത്. നീ മണീനെ തടഞ്ഞു നിർത്തി പിപ്പിളി അടിയെന്ന് പറഞ്ഞു. നിന്റെ വിചാരം ഇവൻ ഒറ്റയ്ക്കാണെന്നോ? അല്ലടാ, ഞങ്ങളെല്ലാം അവന്റെ ഒപ്പം ഉണ്ട്, ഈ ഗ്രാമം മുഴുവൻ അവന്റെ ഒപ്പം ഉണ്ട്. നീ അതോർത്ത നിനക്ക് നല്ലത്. നീ ജമിനിയെ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു, പെണ്ണുങ്ങളോടല്ല നിന്റെ മോശം കാണിക്കേണ്ടത്, അതങ്ങ് ആണുങ്ങളോട് മതി. നിങ്ങളുടെ പോക്കത്ര ശരിയല്ല, ഇനി വീണ്ടും തുടങ്ങിയ പണി തരേണ്ടി വരും. 8 പണിയല്ല, 16 പണി. Thank you.
ബിസിനസ്ചാർട്ട് പ്രകാരം നിങ്ങള് പരസ്പര സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്. എന്നാ സന്മനസ് ഒട്ടും തന്നെ ഇല്ല. ചുരുക്കി പറഞ്ഞ മുറിഞ്ഞിടത്ത് ഉപ്പ് തയ്ക്കില്ല. അതുകൊണ്ട് കാലം നൽകിയ പാപദോഷമാണ് ഒരേ ഒരു മകളുടെ വിവാഹദോഷം. പരിഹാരം, ഞങ്ങളുടെ മോളെ വിവാഹം നടക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. മോൾക്ക് നല്ലൊരാലോചന വരും. അതിന് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ചെയ്തിട്ടുണ്ട്. പാറപ്പള്ളിക്ക് പൊൻകുരിശ്, ഈ ഇടവകയിലെ ചാപ്പൽ, കൊടിമരം, റെമിത്തേരിയിലെ കർത്താവിന്റെ രൂപം, അൽത്താര, ഇതൊക്കെ ഞാൻ ചെയ്തതാ. പാവങ്ങൾക്ക് വല്ലതും. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൊന്നിൻ കുരിശ് കൊടുക്കലല്ല, ജീവജാലങ്ങളോട് കരുണ കാണിക്കണം, പ്രത്യേകിച്ച് സാധുജനങ്ങളോട്. ഇതെല്ലാമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വെച്ചോളൂ വെച്ചോളൂ, ഇപ്പൊ ഒന്നും വേണ്ട, വെച്ചോളൂ വെച്ചോളൂ. എങ്ങനെയുണ്ട് പണിക്കര? എന്താ പറയണേ? ആള് കേമനാ, അറിവാളി. പണിക്കര് പറഞ്ഞതെല്ലാം അക്ഷരം പരിഹാരം വല്ലതും. ശരിക്കുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ പാപകാരണങ്ങളാണെന്ന് പറഞ്ഞു. ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് വരാനും പറഞ്ഞു. പണിക്കര് പറഞ്ഞ അച്ചിട്ട പോലെ, ആശം പറയണ പോലെ അങ്ങോട്ട് ചെയ്ത പല ഉറപ്പാട്ടാ. പണമെല്ലാം ചാവുമ്പോ കൊണ്ടുപോകാൻ പറ്റുമോ? കടവിൽ ആളായിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ. ശരി ശരി. നിങ്ങളെ കണ്ടാലേ മീനല പമ്പ കിടക്കും. ഞങ്ങളെന്താ ചെകുത്താന്റെ കുഞ്ഞുങ്ങളാണോ? അല്ലേ അല്ല, നിങ്ങളെല്ലാരും സുന്ദരി കുട്ടികളും സുന്ദര കുട്ടന്മാരാണല്ലോ. അങ്ങനെ വഴിക്ക് വാ, കുറച്ചുകൂടി പോയാലേ നീന്തി കളിക്കണ മുണ്ടത്തിയോളെ കാണാം. ഓ ഉവേ, ശരി ശരി. ബാലേട്ടനെ കണ്ടപ്പോ ചേച്ചിയുടെ നാണം കണ്ടില്ലേ? മീൻകിടി മീനൊന്നും കിട്ടിയില്ലെങ്കിലേ, ഇവിടെ ഒരു നെയ്മീനുണ്ട്, വല വീശി പിടിച്ചോടാ. പോ ചേച്ചി. ബാലാ, നീ ഇവിടെ കെട്ടോടാ. ആ സമയമാകുമ്പോ ആ മീനിനെ വലയിലാക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. വരട്ടെ ചേച്ചി. മോളെ, അവന് ആണത്തുള്ളവനാ, വാ പോകാം. പ്രണയം ദൈവീകമാണ്. പവിത്രമാണ്. ആര് തടഞ്ഞാലും അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. പുഴ പോലെ, പുഴ പോലെ, പുഴ പോലെ. പുഴയഴകേ
ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. എന്താണ് മുതലാളി? ലക്ഷങ്ങൾ മുടക്കിയ ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയിട്ടുള്ളത്. ആ, എല്ലാം ശ്രദ്ധയോടെ നോക്കണം. ഉവ്വ്, ഞാൻ നോക്കിക്കോളാം. മത്തായി, നാട്ടുകാർ പ്രശ്നങ്ങൾ വലുതും ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളണം. പടർന്നു വന്തലിച്ചാൽ പിന്നെ വെട്ടിക്കളയാൻ ബുദ്ധിമുട്ടേണ്ടി വരും. കേട്ടല്ലോ. ഉവ്വ്, ഞാനതെല്ലാം ചെയ്തോളാം. അതേടോ, ഞാൻ തന്നെ. അതൊന്നൊരു പ്രശ്നമല്ല,
അതിനു വേണ്ടുന്ന ഇരയെ ഞാൻ എത്തിച്ചു കഴിഞ്ഞു. പെട്ടി തുറക്കുമ്പോ അവന്റെ വായ പൊളിയും കണ്ണു തള്ളും അണ്ണാക്കും നിറയും. എന്താ പോരെ? ആ ആ താനിങ്ങ് വാടോ സി ഐ. ഏറ്റാൽ നടത്തിയിരിക്കണം, നടത്തിയെ പറ്റൂ. ആ ആ ആ ശരി ഓക്കെ. എടോ താൻ ആ കാറെടുത്ത് ആ തമ്പ്രാനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോ. ഏത് കാറാണ് സാർ? ഏതെങ്കിലും തലയെടുപ്പുള്ള കൊമ്പനെ കൊണ്ട് പോടോ. ഓ ശരി. ആ മത്തായി, പിന്നെ നാട്ടിലെ കാര്യങ്ങൾ നീ കൈകാര്യം ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു. വേസ്റ്റ് കുഴി വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതങ്ങ് മൂടി. വേസ്റ്റ് പോകുന്നതിന് വേറെ ചില ആസൂത്രണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മഴ വരുന്നതിന് മുമ്പ് നീ വേഗം പോയിക്കോളൂ. ആ അങ്ങട് പെരുക്കല്ലേ തുശ്ശൂപുരത്തിന്റെ അമുട്ടിപ്പൊട്ടു പോലെ ഗംഭീരല്ലേ? അതിഗംഭീരം. ഇനി എവിടെ കൊട്ട്? ഇമ്മടെ കുന്നത്തങ്ങാടി അയ്യപ്പ ക്ഷേത്രത്തിലാ. ആശാനാരാ? കൃഷ്ണകുട്ടിമാരാരാ? അല്ലാണ്ട് ആരാ? ആശാന കൂടെ കൊട്ടാനായിട്ട് യോഗം വേണം. ആ താളം, ആ ലയം, ആ താളികെടുപ്പും ഒന്ന് കാണണ കാഴ്ച. നമ്മുടെ ജോസ് എത്തിയല്ലോ. വാ വാ വാ. ആ സൂക്ഷിക്കെ സൂക്ഷിക്കേ. ഇല്ല മഴ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ആ ജോസേ പണി കിട്ടോടാ. ഇനിയും മഴയും കുത്തിയൊഴുക്കൊക്കെ ഉണ്ടാകുമ്പോ നീ പഞ്ചേർക്കോടാ. അച്ഛോ മഴക്കാർ കണ്ടാ ഭയക്കുന്ന തോണിക്കാരനല്ല ഈ ജോസ്. ഇടിയും മിന്നിലും കണ്ടു വളർന്നവൻ തന്നെയാ ഈ ജോസ്. ശരിയാണച്ചോ, ജോസിന്റെ വഞ്ചല്ല കടലാസ് വഞ്ചോളാ. അച്ഛോ വർഷങ്ങൾക്ക് മുമ്പ് യാത്രക്കാരുമായി വന്ന വഞ്ചി മുങ്ങി. എന്റെ അപ്പനായിരുന്നു തോണിക്കാരൻ. മുതല കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ അച്ഛോ. എല്ലാവരും നീന്തി കരയിലെത്തി. ഒരു ഗർഭിണി നീന്തി കരയിലെത്തി. എന്റെ അപ്പൻ ഒടുവിലാ കരയ്ക്കെത്തിയത്. അപ്പോ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. കരയിൽ വാവിട്ട് കരയുന്ന മറിയാമ്മയുടെ കയ്യിലേക്ക് എന്റെ അപ്പൻ ആ കുഞ്ഞിനെ വെച്ചുകൊടുത്തു. ആ കുഞ്ഞാണച്ചോ വിൽസനായ ആ വിവരം കേട്ടവൻ. ജനിച്ച ഗ്രാമത്തിനോടും ജീവൻ കൊടുത്ത പുഴയോടും നന്ദിയില്ലാത്തവൻ. ഒക്കെ ശരിയാവും ജോസേ. ഞാനിണ്ടാ. വേഗം ആവട്ടെ. എടാ ഞാനിണ്ടാ. ആ ജോസേ അങ്ങ് പിടിച്ചു കൊടുക്കടാ. ഒന്നുമില്ലല്ലോ കനം. അത് വീഴാണ്ട് വെക്കരാ. പലചരക്കടയിൽ തിരക്ക്, പച്ചക്കറി കടയിൽ തിരക്ക്, എല്ലായിടത്തും തിരക്കോട് തിരക്ക്. ഒന്ന് പറയടാ ചോ. ശ്രദ്ധിക്കണം. ഇന്ന് വെള്ളം കുടിക്കില്ല. കമ്പനി പണിക്കാരനായതുകൊണ്ട് ചോദിക്കുക, ഈ കമ്പനി മാലിന്യങ്ങളെല്ലാം നിങ്ങൾ എന്താ ചെയ്യണത്? കൊറേ മാലിന്യങ്ങളുണ്ട്, അവരത് എന്താ ചെയ്യണെന്ന് അറിയില്ല. ഭയങ്കര വൃത്തികെട്ടമാണ്. അതൊക്കെ ഒന്ന് കുഴിച്ചു മൂടിക്കൂടെ? അതൊന്നും എനിക്കറിയില്ല. ഗണേഷേട്ടാ, കമ്പനി ജോലിയെല്ലാം നന്നായി നടക്കണുണ്ടോ? മണ്ണടിച്ചിട്ട് നടക്കാൻ വയ്യ എന്നാണല്ലോ ജനസംസാരം. ചീഞ്ഞു നാരന്തെല്ലാം കുഴിച്ചു മൂടുന്ന് കരുതാം. എന്തായി നിന്റെ ജോലിക്കാരും? ഇന്റർവ്യൂ കഴിഞ്ഞു, ബാക്കിയെല്ലാം ഭാഗ്യം പോലെ. പ്രാർത്ഥിച്ചോ, ഞാനും നന്നായി പ്രാർത്ഥിക്കടാ. സാറും അച്ഛനൊക്കെ വരുന്നുണ്ട്, ഒരു ചായ എടുക്കട്ടെ സാറേ? വേണ്ട വേല വേണ്ട, സമയമായില്ലേ, പിന്നെ ഇരിക്കാം. ആയിക്കോട്ടെ, അച്ഛന് ചായ എടുത്തില്ലേ? അറിയാറുണ്ട്. പിന്നെ അവരാച്ചൻ ഒന്ന് കാണണം. എത്തിയോ അച്ഛ? സ്തുതി. ആ ഇപ്പോഴും എപ്പോഴും സ്തുതി. ഒരു ചായ. ഈ ഗ്ലാസ് ഒന്ന് കൊണ്ടോ അച്ഛ. ഈ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു. മണിയെ, ഇതൊരു കടവണം. ഇവിടെ വരുന്നവർക്ക് ഒരു ചായം ഒരു കടിയും. എന്താ വരപ്പെട്ടാ? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാച്ചോ. ആ
രാമുന്ന് ഒഴിയുള്ളപ്പോ പള്ളി വരും പറഞ്ഞു. നാളിയേറെ ഉണങ്ങാറേ. അച്ഛനൊരു കാര്യം ചെയ്യ്, തേങ്ങാക്കോലയുടെ ഫോട്ടോ എടുത്ത് എന്റെ വാട്സാപ്പിലേക്ക് വിട്. ഇത് എന്റെ കാർഡ്. രാമു നീ മിടുക്കണാണല്ലോ. നിങ്ങളൊക്കെ വിളിച്ചാലേ വരാന്നൊക്കെ പറയും, പക്ഷെ വരവ് ഉണ്ടാവില്ല. കാലം മാറിയല്ലോ, ഞാനൊന്നും മാറി. എന്നാൽ രാമുവിന്റെ മനസ്സ് മാറിയിട്ടില്ല. അച്ഛൻ വിളിച്ച വരും, ഈ രാമു തീർച്ചയായും വരും. രാമു ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അച്ഛോ നമ്മുടെ രാമു പറഞ്ഞത് അച്ഛട്ടാ. അച്ഛ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവും. അച്ഛോ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ഞങ്ങൾക്കത് മതി. അച്ഛോ അക്കരെയുള്ള അച്ഛൻ ഞങ്ങളുടെ കൂടെയാണേ. ഇടയ്ക്കൊക്കെ വരണം, അച്ഛനൊരു ചായ എന്ന് ഇവിടെ ഉണ്ടാവും. ഞാൻ പറ്റെ പറ്റില്ലോ? എന്ന് പറ്റി പിന്നെ കാണാം. ശരി ശരി ശരി, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് മുനാലി. ആർപ്പയ്യേ കിട്ടുന്ന ആളരങ്ങളൊക്കെ മാർക്കറ്റ് കൊണ്ടുവടക്കണം ചെയ്യാം. അതിന്റെ കണക്കൊക്കെ നീ കൃത്യമായി സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റവും മനസ്സിലായടാ ഉറപ്പായി. എനിക്ക് മുനാലി മനസ്സിലായി. ആ ചമ്മരുണ്ടല്ലോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കും അച്ഛൻ. എന്തൊട്ടച്ഛ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൊറേ അങ്ങ് പറയാം. പള്ളി പൊളിച്ചു പണിയാൻ ഇടവക്കാർ തീരുമാനിച്ചോ? പള്ളികളൊക്കെ പൊളിച്ചു പണിയുന്നത് ഇപ്പൊ ഒരു ഷൈല അച്ഛോ. ഞൊട്ടും, അത് വീട്ടിൽ പോയി പറഞ്ഞാ മതി. ഓ അതിപുരാതനമായ ഒരു പള്ളിയാണ്, അതിന്റെ ഒരു കല്ലുമെങ്ങാനും തൊട്ടാണ്ടല്ലോ. പിന്നെ ഞാൻ ലോഹങ്ങ് മടിക്കാൻ കുത്തും. ഞാൻ പഴയ പടനാടന. എന്റെ അപ്പന്റെ അപ്പൻ പ്രാർത്ഥിച്ചിരുന്ന പള്ളിയാ, അത് പൊളിപ്പിക്കരുത് അച്ഛോ. ഞാൻ വാക്കാ തരുന്നത്, പള്ളി ആരും തൊടില്ല, ഇത് പടമാടന്നാ പറയണത്. പിന്നെ അവരാച്ചോ ഞാൻ വന്ന് മറ്റൊന്ന് പറയാനാ. ആൾത്തറയിലെ ഭർത്താവിന്റെ രൂപം കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ, മെയിൻ്റെനൻസ് ഒരുപാട് ചെയ്യും, ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞാൻ മാറ്റിയ പോരെ. എന്റെ അച്ഛോ ഇത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കാന? ഞാൻ ഈ ഇടവകയിലെ ഒരു സാധു കുഞ്ഞാടായി കർത്താവിന്റെ കൃപ കൊണ്ട് ജീവിച്ചോട്ടെ അച്ഛോ. അങ്ങനൊരു പരിഹാരത്തിന് വേണ്ടിയല്ലേ അവർ അച്ഛനെ കാണാൻ വന്നത്? അവറാച്ചൻ തന്നെ, മാളിയേക്കല്ല അവറാച്ചൻ തന്നെ. എന്നാ അവറാച്ചനല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടത്തെ കാര്യസ്ഥാൻ ഉറപ്പായിട്ടാ. എത്ര ലക്ഷം വേണമെങ്കിലും എന്റെ മുതലി ചെലവാക്കും. എന്നാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തർപ്പയ്യേ? വല്ല ആപ്പൂപ്പ് സാമാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാലേ വിവരറിയും. അല്ല മുതലി, അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടാ. നമ്മുടെ പുഴയോരത്തുള്ള ആ ഫാക്ടറിയില് അത് കണ്ണാടി പുഴയെ നാശാക്കണമെന്ന് ബാലനും മാഷും പറയണത്. രവി മാഷല്ലേ, അദ്ദേഹം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അതിനെ കൂട്ടി നിൽക്കണത് ഇമ്പട ഇടവേഗയിലെ വിൽസനും അവന്റെ അപ്പനായ മത്തായും നാല് കുടുംബക്കാരും കൂടിയിട്ടുണ്ട്. അച്ഛൻ മത്തായി ഇന്ന് കണ്ണട്ട. ഇത് നെല്ലിക്കേന്റെയും മാങ്ങേന്റെയും പൈസയാണ്, മിഠായിന്റെ നാളെ തരാം. രാമോ വടക്കോട്ടാണെങ്കിൽ വടക്കാൻ വേണ്ട നോക്കണേ, അല്ലെങ്കിൽ തെക്കോട്ട് എടുക്കേണ്ടി വരും. മത്തായി മത്തായി മത്തായി. അച്ഛനോ എന്താണച്ചോ വിശേഷിച്ച്? ഈടെ കുർബാനക്കൊന്നും കാണുന്നില്ലല്ലോ. പണിത്തിരിക്കലാണ് അച്ഛോ, എന്തിനും ഏതിനും മുതലാളിക്ക് ഞങ്ങള് വേണം. നല്ല കാര്യം, തൊഴിലെടുക്കുന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യ. വീട്ടുകാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ തൊഴിൽ അത്യാവശ്യമാ. പക്ഷേ നിങ്ങളുടെ തൊഴിലുകൊണ്ട് ഈ ഗ്രാമത്തിനോ നാട്ടുകാർക്കോ കുഴപ്പമുണ്ടാകരുത്. നാട്ടുകാരുടെ വാക്കായിട്ട് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരണ്ട. ഇവിടെ ഇപ്പളേ രണ്ട് ചേരിയാ, കമ്പനിയെ അനുകൂലിക്കുന്നവരെ ഞങ്ങള്, തൊഴിൽ വേണമെന്ന് വാദിക്കുന്നവര്. ഞാൻ നന്മയുടെ ഭാഗത്താ. അച്ഛോ അപ്പൊ ഞങ്ങള് തിന്മയുടെ ഭാഗത്തും? നന്മയും തിന്മയും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഉപജീവനാണ് പ്രശ്നം. കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തെ പള്ളിക്കും പട്ടക്കാരനും എക്കാലത്തും രക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ കമ്പനിയുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നേട്ടമുണ്ടാവുമ്പോ നാളെ ഈ ഗ്രാമം കഷ്ടത്തിലാവും. അച്ഛോ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. എന്റെ കുടുംബമായിട്ട് എനിക്ക് വലുത്. അത് നിന്റെ സ്വാർത്ഥമല്ലേ മത്തയ്യേ. കൂട്ടം തെറ്റി പറക്കരുത്, പറഞ്ഞാൽ വേട്ടക്കാരങ്ങ് വെടിവെച്ച് വീഴ്ത്തും.
എങ്കിലും ആ വീട് വെക്കാൻ, അപ്പൊ കാണാൻ തരും നേരം. അച്ഛൻ പോ, അച്ഛൻ വേദാന്തൊന്നും പറയണ്ട. ബിൽസാ, ജീവൻ തുരിച്ചെന്ന പുഴയെ നീ മറക്കരുത്. പലതും മറന്നില്ലെങ്കിലേ ജീവിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ എന്തായാലും നിങ്ങളുടെ മോലാളി കാണുന്നുണ്ട്. അത് നടക്കില്ല അച്ഛോ. അതിന് നിന്റെ തടസ്സം എനിക്ക് പുല്ലണ്ട. അച്ഛനെ കടത്തി വിടില്ലാ. വാശി പിടിക്കല്ലേ? വാശി തന്നെയാണ് അച്ഛാ. മോനെ ബിൽസാ, നീ ലോഹയുടെ വികാരി അച്ഛനെ കണ്ടിട്ടുള്ളോ? ലോഹയ്ക്കുള്ളിലെ പടമാടൻ പത്രസ്നേ നിനക്കറിയില്ല. നിന്റെ അമ്മയുണ്ടല്ലോ മറിയാമ്മ, ഇവൾക്കറിയാം ഈ പടമാടൻ പത്രസ്നെ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ അച്ഛനാണ് നോക്കില്ല, അടിച്ചു തട്ടലോടിക്കും. ഓലെത്തും ആ ഓരങ്കാലം കൊണ്ട് ചവിട്ട് വെച്ചു കൊടുത്താണല്ലോ. നീ കക്കും ഇവളിൽ നിന്ന് മോന്തി വലിച്ച മോലപ്പാലേ. നാട്ടലൊടിക്ക വന്ന പീരച്ചക്കൻ കന്നാലേ, പാടമാടുന്നോണ്ട് പണിയെടുപ്പിക്കല്ലേ. മത്തയെ, നിന്നോടും കൂടിയ പറയട്ടാ. മറിയമ്മേ, ഞാൻ തന്നെ പെശകാണെന്ന് നിനക്കറിയാലോ. ഇവരുടെ ത്രാട്ടൊന്നും പാടമാടുന്നോട് വേണ്ടെന്ന് പറഞ്ഞേക്കേ. എന്റെ കർത്താവ്, കർത്താവ് പറഞ്ഞാലും ഈ ഫാക്ടറി ഞാൻ നടത്തും. അച്ഛൻ കുർബാനയും നടത്തി, പള്ളിക്കാര്യം നോക്കിയാ മതി. ഇതിൽ ഇടപെടണ്ട. ഇടപെടും, ഇടപെട്ടിരിക്കും ഞാൻ. പുഴയോരത്തൊന്നും ഇപ്പൊ നെൽകൃഷി ഇല്ലല്ലോ. പുഴ ഒഴുകണ്ടേ? നെൽകൃഷിക്ക് മാത്രല്ല, കുളിക്കാനും ഉപജീവിതത്തിനും അതിലുപരി സർവ ജീവജാലങ്ങൾക്കും വേണ്ടിയാ. കണ്ണാടിപ്പുഴ ശുദ്ധമായ ഒരു പുഴയാണ്, അത് നശിപ്പിക്കാൻ അനുവദിക്കില്ലടാ. അപ്പോ അതാണ് കാര്യം. അച്ഛോ, അച്ഛൻ ഈ കുഞ്ഞാളികളെ വിളിച്ച് സ്ഥലം വിട്ടോ? ഇല്ലെങ്കിൽ എന്താ കാണിക്കാ? മുതലാളി അല്ല കാണിക്കുക, ഞങ്ങളെ കാണിക്കുക. അച്ഛാ, നീ ഒന്നും ചെയ്യില്ലടാ. നീ വെറും കോഞ്ഞാട്ടൊട്ട മാത്രല്ല ഇതുകൊണ്ട് ഇന്നിന് തല വെട്ടാനേ പറ്റൂ. ഒന്ന് പോട കോഞ്ഞാട്ടെ. നിങ്ങളാരും അധികം വിളയണ്ട, എന്റെ തനിരൂപം നിങ്ങൾ കാണേണ്ടി വരും. ചെകുത്താന്റെ രൂപം എനിക്ക് പുല്ലണ്ട. പടമാടൻ നേർമാതിരി കുറെ ചെകുത്താന്മാരെ കണ്ടിട്ടുണ്ട്. ഔലോസേ, നിന്നെ ഞാൻ ആണി അടിച്ച് തളയ്ക്കും. ആ ഫാക്ടറിയുടെ അന്തി കൂതാശ നടത്തിയിട്ടുണ്ട്. ആരുടെ കൂതാശയാണെന്ന് നമുക്ക് കാണാം. കാണാം. തെങ്ങ് കയറ്റ അപ്പാടെ മാറിയിരിക്കുക. മെഷീനത്ര ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഒരെണ്ണം വാങ്ങിയോടെ. അതിന് ഒരുപാട് രൂപ വേണോ? ഒരു 1000 രൂപ എന്റെ വക. എന്താ ബാക്കി? ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനാ. മുത്തണ്ണനാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. എടുപ്പിച്ചിട്ട് 2000 രൂപ വാങ്ങിയിട്ടുണ്ട്. ഈ മാസം അവസാനം കൊടുക്കണം. ആ സമയം വരുമ്പോ വാങ്ങാ പാല. ചേട്ടനെവിടുന്നെങ്കിലും മേടിക്കേ. പാലിന്റെ 1000 രൂപ കളയണ്ട. എനിക്ക് ആര് തരാനാ? ഒരാളുണ്ട്. ആരാ? നമ്മുടെ വള്ളിയമ്മ. ബാല നോക്കിയേ. ചന്ദ്രേട്ടാ, അത് കരയിലേക്ക് കയറ്റി. ആ ശരി ബാല. എന്ത് നാച്ചത്! ചന്ദ്ര, ഒരു തരി പോലും കാണുന്നിട്ട് ആ മഴ അവിടുക്കൊക്കെ എടുക്കുന്നുണ്ട്. അത് മുഴുവൻ എടുത്തിട്ട് ഇങ്ങോട്ട് എല്ലായിടത്തും മാണെടുക്കുന്നതിന്റെ ഒരു തരി പോലും ബാക്കി തന്നെ. അത് മുഴുവൻ എടുത്തോ, എന്നിട്ട് കയറ്റിക്കോ. അത് മണത്തിട്ട് ഈ ലോകം മുഴുവൻ മണക്കുന്നോ തോന്നണത്. അവനായിരിക്കും. ഈ ചാക്കെന്തിനാ ചോദിക്കാൻ? താനാരാ പറയാ? ആ പുല്ലരിയാ വന്നതാ. നിന്റെ അരിവാളെ വിടറാ. എനിക്ക് വായിക്കാറേടാ. അറിയാം. വായിക്കണ. കണ്ണാടി പുഴ ഈ പുഴയിൽ മാലിന്യം ഇട്ടാൽ. വായിക്കണം മുഴുവൻ. കണ്ണാടി പുഴ ഈ പുഴയിൽ മാലിന്യം ഇട്ടാൽ. കണ്ണാടി പുഴ ഈ പുഴയിൽ മാലിന്യം ഇട്ടാൽ വിവരറിയും. മതി മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. ഇനി അടിച്ചാലേ ഇവൻ ചത്തുപോകും. എണീക്കണോ? ഇപ്പൊ നീ വിവരം അറിഞ്ഞല്ലോ.
മേല നിന്നെ ഇവിടെ എങ്ങനെ കണ്ടുപോയ ഇത് മറ്റുള്ളവരോട് പറഞ്ഞേക്ക്. മനസ്സിലായോ നിനക്ക്? തിരിഞ്ഞോക്കത ഓടണ. പിന്നെ നിർത്തം നിർത്തം നിർത്തി തന്നെ വീട് ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങണം. നിങ്ങളറിയില്ലല്ലോ തന്നെ ഞങ്ങൾക്ക് അറിയാം. ഈ സാമൂഹ്യ ദ്രോഹി സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസിനെ വിളിക്കൂട്ടോ. വിളിക്കണം വിളിക്കേ. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കണം. മേലിൽ കണ്ണാടിപ്പുഴയിൽ മാലിന്യം ഇട്ടാൽ വിവരറിയും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളെ വാങ്ങാൻ വന്നതല്ലടാ, തരാൻ വന്നതാ. ചന്ദ്രേട്ടാ എടുത്തെറിയ അവിടെ. നിങ്ങളെ ചവി പിടിച്ചേ. എന്താ നിങ്ങൾ കാണിച്ചത്? മിണ്ടി പോകരുത്. ഇതെല്ലാം പെറുക്കിയെടുത്ത് പുഴുങ്ങി വായിലേക്കാണ് കുത്തി കയറ്റിക്കോ. നല്ലതെല്ലാം വിറ്റ് നീ കാശിലാക്കി അങ്ങോട്ട് കൊഴുത്തു. എന്നിട്ട് വേസ്റ്റ് എല്ലാം പുഴയ്ക്കും. കണ്ണാടിപ്പുഴ നിന്റെ തന്തട വയ്യണ്ട. ഇവട്ടോത്തിയുണ്ടേ നിന്റെ തല കണ്ട് അരിഞ്ഞാ കളയും. നിന്റെ മറ്റൊന്നില്ലടാ ആ വർക്കി. ബാക്കി വിവരങ്ങളെ അവൻ പറയും. വേണം പോകാം. എന്തായാലും ഇനി അവൻ ഒരു പുഴയിലും ഒരു വേസ്റ്റ് വിടില്ല. എങ്ങനെയാ ചില്ലറ നല്ല കൊടുത്തത്? ചാവാതി ഇരുന്നാ മതി. എവിടെയല്ല തിരക്കിയാ? എന്താ കാര്യം? വീട്ടില് പോലീസ് വന്നിട്ടുണ്ട്. എന്താന്ന് അറിയില്ല. അച്ഛാ കൊച്ചൻ പണി പറ്റിച്ചോ? രാമേട്ടാ വേഗം വാ വേഗം പോവാ. കളവ് ചതി വഞ്ചന ഇതൊന്നും അവരെ തൊഴിലല്ലെന്നാണോ സമർത്ഥിക്കുന്നത്? അയ്യോ സാറ് പറയുന്ന പോലെ അവൻ അമ്മാതിരി ആളൊന്നല്ല. സമർത്ഥിക്കേണ്ട കാര്യൊന്നില്ല സാറേ. സാറിന് ആളെ തെറ്റിക്കാണു. നീ ആരാ? ചന്ദ്രിക. ഓ പനവരൻ ചന്ദ്രിക പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ ആള് കൊള്ളാലോ, നിന്നെയും കസ്റ്റഡിയിൽ വേണ്ടി വരും. അതിന് സാറേ ആളെ മാറ്റി പിടിക്കണം. ഇത് മൊതല് വേറെയാ. അറിയാ മൊതല് കൊള്ളാം. വേണ്ടി വന്ന നിന്നെയും പൊക്ക് പിടി. എടിപൊടി നോക്കി പിടിക്കണതേ. കുടുംബത്തിലൊരുത്തില്ലേ അവളെ വിളിച്ചാ മതി. നിന്റെ പെണ്ണിനെ എന്തു പറഞ്ഞു? സാറേ വേണ്ട സാറേ, പണി പാലും വെള്ളത്തിൽ കിട്ടും. പെണ്ണുങ്ങളോട് വേണ്ട സാറിന്റെ ഹുങ്ക്. കൂടുതൽ ത്രാട്ടെടുത്താലേ ശ്രീപീഡനത്തിനകത്താവും. പിന്നെ ഈ വേഷങ്ങളൊന്നും ഈ ബോഡിയിൽ ഉണ്ടാവില്ല സാറേ. ചന്ദ്രിക നീയൊന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? ചേട്ടൻ കേട്ടില്ലേ സാറിന്റെ സംസാരം? പട്ടിണിപ്പാവങ്ങളാണല്ലോ, എന്ത് ചെയ്യാലോ. ഈ സാറാണോ ജനമൈത്രി പോലീസ്? സാറേ സാറിനെതിരെ കമ്മീഷണർക്ക് ഞങ്ങളുടെ യൂണിറ്റ് പരാതി കൊടുക്കുന്നുണ്ട്. സാറ് സൂക്ഷിച്ചോ. നീയും നിന്റെ ഒരു യൂണിറ്റും എല്ലാത്തിനെയും തകർത്ത് കളയും ഞാൻ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചോ സാറേ. അതിനുള്ള ആയുസ് തരാൻ പ്രാർത്ഥിച്ചോ മോനെ. വരും. എന്താ കാര്യം? നീയാണോ ബാലൻ? എന്താ പ്രശ്നം? ആരാണ് ബാലൻ? ഞാനാണ് ബാലൻ. എന്താ കാര്യം? കടവിലിട്ടിരുന്ന നാലഞ്ച് വഞ്ചികളിൽ ഒരെണ്ണം മോഷ്ടിച്ചു. ഞാനോ? വേറെ ആരാ? അയ്യോ കല്ല് വെച്ചേ സാറേ, അത് എന്റെ മോനെ ചെയ്യില്ല. ഇവനാണ് ആ വഞ്ചി മോഷ്ടിച്ചു വിറ്റത്. വഞ്ചിയുടെ ഉടമസ്ഥൻ പരാതി തന്നിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രതി കൈതവളപ്പിൽ വേലപ്പൻ മകൻ കെ വി ബാലൻ എന്ന ഇവനാണ്. അതിനാൽ ഇവനെ കസ്റ്റഡിയിലെടുക്കാ. നോക്കി നിൽക്കാതെ അവനെ പിടിച്ച് കേട്ടോ. സാറേ സാറേ അവനൊരു പാവാണ് കേട്ടോ. എനിക്കൊന്നും സംഭവിക്കില്ല. വീട്ട് നടക്കൊന്നും സംഭവിക്കില്ല. അമ്മണി ബാലേട്ടനെ പോലീസുകാർ തല്ലൊന്നില്ലല്ലോ. എല്ലാരും കൂടെ എന്റെ മോനെ. അമ്മച്ചി കരയില്ല. അമ്മച്ചി കരയില്ലേ? ബാലൻ അവരൊന്നും ചെയ്യില്ല. ബാലനെ തല്ലില്ല.
മാഷറിഞ്ഞില്ലേ നമ്മുടെ ബാലിനെ പോലീസ് കൊണ്ടുപോയെന്ന്? പോലീസോ? എന്താ കാര്യം? എന്താണെന്ന് അറിയില്ല, കളവ് കേസാണെന്നാ പറഞ്ഞേ. വേൽപേട്ട, ഞാനും വിടണ്ട് മാഷെ. മാഷെ, എന്റെ മോനെ അവര് കൊണ്ടുപോയി. എന്താ വേൽപേട്ട ഉണ്ടായത്? നമ്മളെ കടവത്ത് ഒരു വഞ്ചിയാരോ മോഷ്ടിച്ചോണ്ടുപോയിത്ര. പരാതിക്കാരൻ എന്റെ മോന്റെ പേരാ കൊടുത്തിരിക്കുന്നത്. പോലീസുകാർ അവര് വന്ന് പിടിച്ചോണ്ട് പോയി. ഞാനിപ്പോ ഒരു കള്ളന്റെ അച്ഛനാ. ഞങ്ങള് എങ്ങനെയാ ആൾക്കാരുടെ മുഖത്ത് നോക്കി? അവള് അവനെ പിടിച്ചോണ്ടായപ്പോ കേറി കിടക്കുന്നതാകത്ത്. കരച്ചിലോട് കരച്ചിലെന്നെ. എന്റെ മോനൊന്ന് രക്ഷിക്കണം. ഞങ്ങൾക്ക് ഒറ്റ മോനുള്ളൂ. മാഷ് വിചാരിച്ച വേൽപ്പെട്ട വിഷമിക്കണ്ട. അവനെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ശരി വേൽപ്പെട്ട. അമ്മിണിയെ, അമ്മിണിയെ, എന്തോ ആക്കിയില്ലേ? ബാലനെവിടെ? അവനകത്താണ്. കളവ്, വഞ്ചന, ചതി. മതി, നിർത്ത്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമായി അറിയാം. പുഴ മലിനീകരണത്തിന് വേണ്ടി കൂട്ടുനിന്ന സാറിനെ പാരിതോഷികമായി എന്ത് തന്നു? എന്തു പറ വേണ്ട. പുഴുത്തുനാറിയ കഥകൾ ഞാനിവിടെ വിളമ്പിയ ഇവിടുത്തെ മറ്റു പോലീസുകാർക്ക് നാറ്റുണ്ടാകും. തേച്ചാലും കൊളിച്ചാലും പോയില്ല. ഇത് കോർട്ട് ഓർഡറാണ്. കൊള്ളാവുന്നതേ വിശ്വം പുത്തൂർ ചെയ്യൂ. സാറിനെ പോലെ കള്ളക്കേസ് ഉണ്ടാക്കാനുള്ള വഴി തുറന്നുകൊടുത്ത് നിരപരാധിയെ അറസ്റ്റ് ചെയ്യുക. ഒരു നാറിയ പരിപാടി. ഇത്തരത്തിലുള്ള കേസെടുത്താൽ നല്ലൊരു പേര് വീഴും. തറവാടിത്തമുള്ള പേര്. ഇംഗ്ലീഷ് നിഘണ്ടു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. പാരാനാറി. സാറവനെ വിളിക്ക്, കൊണ്ടുപോകണോ? ഇനിയും അവസരമുണ്ട്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാകൂ. നല്ലത് നടപ്പാക്കൂ. ഇതാണ് പോലീസ് എന്ന് താനുവിന് അറിയിച്ചു അല്ലേ? വട പല. സി എസ് സിബിൻ സാറേ, ചെവിയെന്നുള്ളിക്കോ. ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും. അച്ഛനറിയോ ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന്? ഇല്ല, തമിഴ്നാട്ടിലേക്ക് ഒരു കച്ചവട ആവശ്യത്തിനായി പോണ്ടി വന്നു. ഉമ്മടം ബൗണ്ടറി റോഡിലായിരുന്നു താമസം. കാലത്ത് തന്നെ റൂമിലെ ചെറുക്കൻ മനോരമ പത്രം തന്നു. കൂളി കഴിഞ്ഞ് വായന തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പണം കണ്ടത്. കൊറേ വാർത്തകളും ഉമ്മടെ പെരിയാർപ്പുഴ വിൽക്കാനുള്ള ശ്രമമുണ്ടെന്നും അതിനെതിരെ നേതൃത്വം കൊടുത്ത മഹാനാണ് പേരും തൊട്ട്. എന്റെ നാവിൻ തുമ്പിലിട്ടച്ചോ, എം ടി വാസുദേവൻ നായർ സാറല്ലേ? ആ തന്നെ, ആ തന്നെ. എം ടി സാറിനെ കുറിച്ചും പൊഴയെ കുറിച്ചും വാഴ്ചയപ്പൊത്തുണ്ട് തുടങ്ങിയതാ. പൊടിയോരത്ത് താമസിക്കണം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ടൗണിലെ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്തു. മുമ്പടെ പുഴയിലെ ആ തണുത്ത കാറ്റടിച്ചു. പരമ സുഖാണെന്ന് വെച്ചാ പരമ സുഖാണ് കേട്ടാ. അച്ചോ, ഇത് 500,000 ചെക്കാ. മുമ്പടെ കർത്താവിന്റെ രൂപം അസലാവണട്ടാ. കാനായി കുഞ്ഞിരാമനെ കാണാൻ പോണം. അദ്ദേഹമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഒക്കെ നടക്കും. ബാലിനെ പോലീസ് കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മള് നല്ലതുപോലെ കരുതലോടെ ഇരിക്കണം. പൗലോസിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അവറാച്ച മുതലാളിയെ സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട അയൽവാസികളെ, നമ്മുടെ പുഴയെ ആര് നശിപ്പിച്ചാലും അവനെ നമുക്ക് പിടിക്കണം. കാശ് എത്ര വീശാം, പുഴയെ പുഴയായി തന്നെ കിട്ടണം. ഞാനിടുന്നിവിടെ കൂടെ മാഷേ,
നമ്മുടെ പുഴ രക്ഷിക്കണമെങ്കിലേ അവനങ്ങ് തീർക്കണം. പത്തടിച്ച പിന്നെ അവനൊന്നില്ല. പാലിനെ കുടിക്കാൻ നാളെ നമ്മളെയും കൊടുക്കും. എങ്കിലും അവന് നഞ്ഞത്തിനല്ലോ മീശാങ്ങലും നടണം. അല്ല വിഗിലിസന്റെ മോനാ ഞങ്ങളെ പിള്ളേര് മതി അവന്റെ ടൗസർ വരാൻ. മാഷേ നമ്മുടെ പുഴ രക്ഷിക്കണമെങ്കിൽ അവനെ കൊന്നാലേ പറ്റുമോ? ഞങ്ങളെ കുട്ടികളെല്ലാം എന്തിനു തയ്യാറാ? പെണ്ണങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സമയമാകുമ്പോൾ സകല ശക്തിയോടെ എതിർക്കണം. ശത്രു ബലവാനാണ്, മർമ്മം നോക്കിയേ അടിക്കാവൂ. നമ്മളിപ്പോ ശാന്തമാകണം. അതേസമയം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കും വേണം. മറ്റൊരു കാര്യം, ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ അയാൾ അറിയാതെ അയാളെ കാര്യമായി ശ്രദ്ധിക്കണം. കേട്ടല്ലോ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാറ്റും ഞാനുണ്ടാവും കൂടെ. നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ശരി ശരി. പക്ഷെ നമുക്ക് ഈ യോഗ അങ്ങോട്ട് പിരിച്ചുവിടല്ലേ? അപ്പോ തൽക്കാലം നമുക്ക് യോഗം പിരിച്ചുവിടാം. ശരി. ബാല, എല്ലാത്തിനും ഒരു കണ്ണു വേണം, ബുദ്ധിയും. തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ പ്രോഗ്രാമാണ്. പെട്ടെന്ന് പോണം, കടവിൽ വഞ്ചി ഉണ്ടാവും. ഞാനൊന്ന് വിളിക്കട്ടെ. ആ ജോസേട്ടാ, ഞാനാ ബാലനാ. അക്കരെ ഉണ്ടോ? 10-20 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം, വേഗം വരാൻ പറയും. ആ ശരി ശരി. നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ വരുന്നുണ്ട്, പിന്നെ കുറെ നേതാക്കന്മാരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. എന്നാ ശരി. എനിക്ക് ഈ സാറിനൊപ്പം ആനപ്പാറ പോലീസ് ക്യാമ്പ് വരെ ഒന്ന് പോകണം. ശരി പറ. ജോസേ. മാഷേ, അങ്ങോട്ട് പെട്ടെന്ന് പോയാലോ? ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ, ഗ്രാമപിതാവ്, പ്രകൃതി സ്നേഹി, പുഴ സംരക്ഷണം, കണ്ടൽക്കാട് സംരക്ഷണം, രവി മാഷ്. എന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത്? അടുത്ത് തന്നെ ഫ്യൂസൂരും. ഫ്യൂസൂരിയാലും ഇവൻ കത്തും. കത്തും മുമ്പ് ഇവനെ കെടുത്തണം. തൽക്കാലം ഇവനെ കരിന്തിരിയാക്കി വിടാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിന്തിരിയില്ല. അതുകൊണ്ട് അന്തിമ വിജയം ഞങ്ങൾക്കുള്ളതാണ്. സംരക്ഷണം. പറഞ്ഞ കേക്കണ്ട രാമുവേ, ഇപ്പൊ എല്ലാവർക്കും വലിയ തിരക്കാ. ഞങ്ങള് ആദ്യം ഓടി വന്ന് കേറിയത്, പിന്നെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഓടി വന്ന് കേറിയത്. കേട്ടല്ലോ, അല്ല അടുപ്പം തച്ചിയ കേറാണ്ടിരിക്കാൻ പറ്റോ?
ഞാൻ പറഞ്ഞതാ ഇനി എല്ലാരും കേറണ്ടാന്ന്. ഇനി നിങ്ങൾ സ്കൂളിലോട്ട് വരുമ്പോഴേ നിങ്ങൾ മാത്രം കേറിയാ മതി. അധികം ആളുകൾ കേറിയാലേ അപകടം ഉണ്ടാവും. ശരി മാമ, ഇനി ഞങ്ങൾ നോക്കി പോക്കോളാം. അങ്ങനെ തന്നെ അവളട്ടെ. മക്കളെ നോക്കി ഇറങ്ങ്, സൂക്ഷിച്ചിറങ്ങണട്ടെ മക്കളെ. അങ്ങനെ തന്നെ. വള്ളിയമ്മേ, നീയും രാമും തമ്മിലുള്ള ചങ്ങാത്തം കൊള്ളാം, പക്ഷേ കടലുമണിയെങ്ങാനും കണ്ടാൽ. ബാല, നീ സൂക്ഷിക്കണം, അവരത്ര മോശക്കാരൊന്നല്ല. ഒന്നും സംഭവിക്കില്ലടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, ഞാൻ രാത്രി വരും, എനിക്കൊന്ന് ചെമ്പുക്കാവ് വരെ പോകണം. ആ ശരിടാ, ഓക്കെ. ബാലേട്ടനെ അവര് ഒരുപാട് തല്ലിയോ? ബാലേട്ടന് ആ ജോലി കിട്ടിയാ മതിയായിരുന്നു, ഇവിടുന്ന് രക്ഷപ്പെടാലോ. അപ്പോ മടിയിപ്പോഴ ഹോട്ടലിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ, അല്ലാണ്ട് വേറെ ഒന്നിനല്ല കേട്ടോ. അതിന് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് ഞാൻ സത്യം പറഞ്ഞതാ. അപ്പൊ നീ സത്യം മാത്രം പറയുന്നനാ? നിന്നെ കണ്ട കിണ്ണം കൊട്ടാനൊന്നും ഒരിക്കലും പറയില്ല അല്ലേ ഡ്രൈവറെ? അതെ. വെള്ളം പതുക്കെ വലിച്ചെടുത്താ മതിട്ടാ, ഇല്ലെങ്കിലുണ്ടല്ലോ ചെളി കയറും. എന്നാ ഞാൻ പോട്ടെ ഡ്രൈവറേട്ടാ. ശരി ശരി. പതുക്കെ കേറ്റിയാ മതിട്ടോ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ. അവന്റെ ഒരു പോലീസ് ചോദ്യം, ഞാൻ ആരാ മോനെ പരട്ടയ്ക്ക് അറിയില്ല. അവനും അവന്റെ ഒരു പരട്ട സൈക്കിളും. ആയിരങ്ങൾ കുളിക്കുന്ന പുഴയത്, ജലക്ഷാമം ഉള്ളപ്പോൾ ആകപ്പാടെ ആശ്വാസം ഈ പുഴ. ഇവനിത് കണ്ടില്ലായിരുന്നെങ്കിൽ നാടിന്റെ ശത്രുവാട്ടറ ചേട്ടന്മാരെ, ഇവിടെ ഞങ്ങൾക്ക് പണി ഞങ്ങൾ ഓടത്തോളാം. പന്ത്രണ്ടു കുത്തി കയറ്റണം കാട്ട് കള്ളൻ. തൽക്കാലത്തൊന്നും വേണ്ട രാമേട്ടാ, ആ പൈപ്പ് എടുത്തേ. ഇത് പിടിക്ക്. എന്നെ പോലെയുള്ള ആൾക്കാരാണ്, ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഈ പുഴ നശിപ്പിക്കുന്നത്. മേലാവായി മേലാലിത് എവിടെങ്കിലും ആവർത്തിച്ച ഇതല്ല കളി. കളി അങ്ങ് വേറെയും എനിക്കാണ്. നീ ഇത് എവിടെന്നാ കൊണ്ടുവന്നെ? അങ്ങോട്ട് തന്നെ കൊണ്ടുവെക്കോ, എന്നിട്ട് അവിടെ തന്നെ തട്ടിക്കോ. വണ്ടിയില് ഇവനെ പോലെയുള്ള ഒറ്റയ്ക്ക് ഇന്നത്തെ പാഠങ്ങൾ പഠിപ്പിക്കണം. കണ്ടുപോയത് നീ വേണ്ടത്ര തെളിവ് തന്നിട്ടും തനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണോ ഇനിയും താൻ പോണത്? അവരെ ഒന്ന് റിമാൻഡിലാക്കാൻ പോലും തനിക്കായില്ല. ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കൈകടത്തലുണ്ടായിരുന്നു, അതുകൊണ്ടാ. ചക്രക്കുടം വേണോ കൈകടത്താൻ? വേണമെങ്കിൽ അത് തരാം. ഒരു ലോറി നോട്ട് കൊടുത്താലും അടുക്കില്ല, അത്രക്ക് സത്യസന്ധന. നിർത്തണോ,
തന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഓ, ഞാൻ ചില കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എന്താണ് മുതലാളി? രണ്ട് അണ്ടിയും ഒരു ഉണ്ടേ. പോയി കവടി നടത്തറോ. കണക്ക് പ്രകാരം കാര്യങ്ങൾ മംഗളമാണ്. പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നു അല്ലേ? ഒട്ടും താമസിക്കണ്ട, എത്രയും വേഗം മറ്റു ചടങ്ങുകൾ ആരംഭിക്കാം. ഈ മാസാവസാനം എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉത്തമമാണ്. രണ്ടു ദിവസം മുമ്പ് ഒരു ആലോചന വന്നു. അത് നടക്കും. കിഴക്കു നിന്നല്ലേ ആലോചന വന്നത്? നിങ്ങളിൽ ഉദയം തുടങ്ങിയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം മംഗളമായി നടക്കട്ടെ. എന്നിട്ടാവാം ദക്ഷിണ. എഴുന്നേറ്റോളൂ. ഒന്ന് 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 വഴി മാറി കൊടുത്തേ. ആ ചേച്ചി അങ്ങോട്ട് പൊക്കോട്ടെ. മാറിക്ക്, എങ്ങോട്ട് മാറിക്ക്. ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അവയെല്ലാം കണ്ടുപിടിക്കാൻ ഇന്ന് വരെ ആരാലും കഴിഞ്ഞിട്ടില്ല. ഓരോ ജീവജാലങ്ങൾക്കും ഓരോരോ കഴിവുകളാണ്. ജ്യോതിർശാസ്ത്രം കണക്കുകളാണ്. ശൂന്യാകാശത്തേക്ക് കുതിച്ചു പോകുന്നതും കണക്കിന്റെ പിൻബലത്തിലാണ്. പോലീസിന്റെ വിളയാട്ടം, തമ്മിൽ തമ്മിൽ സംഘർഷം, തേരിതിരിഞ്ഞുള്ള പോർവിളികൾ, എല്ലാം അശുഭലക്ഷണങ്ങൾ. ഇനിയും എല്ലാ പരിഹാരമാർഗങ്ങളും ഉണ്ടോ? ഇല്ല. നെഞ്ചിടിച്ചേ കഴിയൂ. ഗണിക്കാൻ മാത്രമേ എനിക്കറിയൂ. തീരുമാനമെടുക്കേണ്ടത് സർവശക്തനായ തമ്പുരാനാണ്. പുഴയിൽ ഒരു ശവം പൊന്തു. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. പുഴയിൽ ശവം പൊങ്ങും. കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. ചേട്ടാ, നമ്മുടെ പുഴയിൽ ശവം പൊങ്ങുന്നു. പുഴയിൽ ശവം പൊങ്ങും. കണ്ണാടിപ്പുഴയിൽ ശവം പൊങ്ങും. അച്ഛോ, അച്ഛറിഞ്ഞ നമ്മുടെ കണ്ണാടിപ്പുഴയിൽ ശവം പൊങ്ങുന്നു. പഠിക്കരാ പറഞ്ഞത്. ജബാർക്ക, ജബാർക്ക, നിക്ക് നിക്ക്. എന്താണ്? നമ്മുടെ കണ്ണാടിപ്പുഴയിൽ ശവം പൊങ്ങുന്നു. പണിക്കരാ പറഞ്ഞ. റബ്ബേ, പണിക്കരാ അങ്ങനെ പറഞ്ഞ? ആ, എന്നാ പൊന്തു. തങ്കേച്ചി, എന്താ പണി? തങ്കേച്ചി പറഞ്ഞു തുടക്കണ. നമ്മുടെ കണ്ണാടിപ്പുഴയിൽ ശവം പൊന്നു. പണിക്കരാ പറഞ്ഞേ. അയ്യോ, ചെത്തിപ്പ് വളരെ കുറവാ. ഇത് മതി ചേച്ചി. റീനെ, നീ അറിഞ്ഞ? എന്ത്? നമ്മുടെ പുഴയിൽ ശവം പൊങ്ങും. പണിക്കരാ പറഞ്ഞ്. പാത്രം സമ്മതിച്ചു. പണിക്കര് വെറുതെ പറയില്ല. ബാലന് ജോലിയൊന്നും ശരിയായില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കാണ് അച്ഛൻ. ഞാൻ കോട്ടയത്ത് അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവനോട് ചെന്ന് ജോയിൻ ചെയ്യാൻ പറയും. എത്രയും പെട്ടെന്ന് അയക്കോ. അതന്നെ എനിക്കും തോന്നണത്. വരുന്നുണ്ട് അച്ഛൻ, തന്നെ പറഞ്ഞു. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ബാല, നിനക്ക് നൂറായുസ. നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് കോട്ടയത്ത്. അടുത്ത മാസം ജോലി ഉറപ്പാച്ച. ഇന്റർവ്യൂ പാസ്സായി വിവരം അറിഞ്ഞു. നീ പച്ച പറഞ്ഞു കേട്ടാ മതിട്ടാ. ജോലി ചേരാൻ പറഞ്ഞ ചേരണ മതിയില്ലേ? വേണ്ട അച്ഛാ, ഞാനൊന്ന് പുഴയിലേക്ക് പോകട്ടെ. എവിടേക്കൊന്ന് മാറ്റി നിർത്താൻ നോക്കുമ്പോ അവന്റെ ഒരു പുഴയും മീനും കേട്ടില്ല. അച്ഛോ, ദാ പോയിട്ട് വരാമെന്ന് പറയണ. ശരി അച്ഛോ,
പോയിട്ട് വരാം. വേലപ്പം വിഷമിക്കണ്ട, പണിക്കര് പറഞ്ഞല്ലേ, അവനൊന്ന് സൂക്ഷിക്കാം, എല്ലാം ദൈവം കാത്തോളും. വാ ജോസേ. ദേവിയാലപ്പേട്ട, അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. തലേന്ന് ചോര വരണ്ട്, എന്താണ്ടത്? പുഴക്കടയിലൊരു വഞ്ചി, വഞ്ചിമേ തല മുട്ടി പൊട്ടിയതാ. ഏയ്, വഞ്ചിയോ? വഞ്ചി ഒന്നല്ല, വല്ല മരക്കഷ്ണായിരിക്കും. സത്യമൊട്ടും വഞ്ചി തന്നെ. പുഴയിലൊരു വഞ്ചി കണ്ടേ, 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 പുഴയിലൊരു വഞ്ചി കണ്ടേ. ശങ്കരേട്ടാ, നമ്മുടെ പുഴയിലൊരു വഞ്ചി കണ്ടു, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. ഇതേ കളവ് പോയ വഞ്ചിയാണെന്നാ എനിക്ക് സംശയം. സംശയിക്കണ്ട, ശങ്കരന്റെ വഞ്ചി തന്നെ. അയാളല്ലാണ്ട് പിന്നെ ആരാ? അയാളെന്നെ ശങ്കരേട്ടൻ. ഒരാവശ്യമില്ലാണ്ട് ബാലന്റെ പേരിൽ കേസ് കൊടുത്താണ് അയാളെ വെറുതെ. നിർത്തനല്ലേ പറഞ്ഞ? ശങ്കരേട്ടൻ അത് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. ശങ്കരേട്ടൻ അന്നു നിങ്ങൾ ആരെങ്കിലും കണ്ട? അയാളാരാ? ഹരിചന്ദ്രനാ. ഇത് തന്റെ വഞ്ചിയാണോ? കേട്ടില്ലേ, പറയണോ? രണ്ടു പൊട്ടിച്ചാ മതി, മുണ്ടാട്ടം തന്നെയാണ് വരും. എന്തിനാ ശങ്കരട്ട ബാലിനെ ചയച്ചത്? ചയച്ചതാ, എന്നെ കൊണ്ട് ചയച്ചതാ, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. അതാ ഞാൻ ഈ കൊല ചതി ചെയ്തത്. അന്ന് മുതൽ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറക്കം പോലും വരുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ബാല, മാപ്പ്, എന്നോട് പൊറുക്കണം. മാപ്പ്. പട്ടി ചെന്നാൽ പാടി തുറക്കില്ലെന്നറിയാം. ഒന്നിനും കൊള്ളാത്തവര്, നിങ്ങൾക്കത് കത്തിച്ച് കളയാമായിരുന്നില്ലേ? വഞ്ചിയിലെ കല്ല് കെട്ടിയ താഴ്ത്തിയത്. പിന്നെ എങ്ങനെയാടാ വഞ്ചി പൊങ്ങിയത്? കുട്ടികള് കുളിക്കുമ്പോ വഞ്ചിയില് തലമുട്ടി കുട്ടികളാ വഞ്ചി കാണിച്ചു കൊടുത്ത്. ആ ശങ്കരൻ, ആ തെമ്മാടി കുറ്റം ഏറ്റെടുത്തു. മുതലാളി, ഞാൻ എല്ലാരും അർത്ഥാവും. പറ്റിയത് പറ്റി, എന്ത് കാര്യവും ബുദ്ധിയോടെ ചെയ്യണം. ആ സി ഐയോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പേടിക്കണ്ട. ആ പൊയ്ക്കോ, പൊയ്ക്കോ. പണ്ടാറടങ്ങാൻ ആ നാശിച്ച കുട്ടികൾ അതിനെല്ലാം കാരണം. കുട്ടികൾക്ക് കുളിക്കാൻ കണ്ട സ്ഥലം. ഒന്നും നിന്നടാ അവിടെ, വഞ്ചി കിട്ടിടാ. ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോളെ പലതുണ്ട്, നിന്നോട് പറയാ. നീ ആരാ? നീ ഇവിടുത്തെ നാട്ടുരാജാവാ? എന്താടാ രാജാപട്ടണം വീട്ടിൽ വെച്ചാ മതി, പുറത്തെടുത്ത പുറമ്പോക്കിലാവും കൊത്തിയിരുന്ന ഈ കോലം. എന്താ വല, എന്താ മണി? ഏയ്, ഇവന്മാർക്കൊരു ഇളക്കം. നീ വേം വിട്ടോ, ഇല്ലെങ്കിൽ നീ എന്തുണ്ടാ ചെയ്യാ? നിന്റെ രണ്ട് കാലം കണ്ട് വെട്ടും, പിന്നെ നീ ഞൊണ്ടും. പറഞ്ഞില്ലടാ, വെട്ടേറിക്കാൻ നോക്കട കന്നാലി, ഇല്ലെങ്കിൽ അടിച്ചു തന്നെ ചങ്കല. വല തീട്ടം തൊട്ടോ, എട്ടോടത്തോ നാറു. വെറുതെ
ഞങ്ങൾ പോണൂട്ട, വേഗം വരണം. അടുത്ത പരിപാടി നമ്മളേതാ? കേട്ടില്ലേ, വേഗം വരണട്ട. എനിക്ക് പേടിയുണ്ട് ബാലേട്ട. എന്തിനു പേടിക്കണം? കുറച്ച് പൊല്ലാപ്പുണ്ടാവും അത്ര തന്നെ. ഇനി അവൻ കൂടുതൽ ത്രാട്ടെടുത്ത നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് അവിടെ കൊണ്ടുവരും. പോരെ, അപ്പൊ കൂടുതൽ പ്രശ്നമാവില്ലേ? ഉണ്ടാവും. റീനെ, നീയും ഞാനും പ്രായപൂർത്തിയായി വരാം. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലടി നിന്റെ കൂടെ എന്നും എന്നും. ആ കൊച്ചാണെങ്കിലേ ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുക. അവനും അങ്ങനെ തന്നെയാ. എന്തോട്ടാണ് അവ സംഭവിക്ക? എന്തോട്ട് സംഭവിക്ക? അവര് കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, ഞാനൊരു അപ്പൂപ്പനാവും, നീ ഒരു അമ്മൂമ്മയാവും. അല്ലാണ്ട് സംഭവിക്കാൻ? ഇവിടത്തെ പോക്ക് കണ്ടിട്ട് ഈ ഒന്ന് പേടിക്കാണ്ടിരിക്കാം മണി. ഒക്കെ എനിക്കറിയാം. വിൽസനായിട്ട് രണ്ട് തവണ ഉടക്കിയതാണെന്ന് അറിയാം. ഇനി ഉടക്കൂന്നും അറിയാം. പിന്നെ ജാതിയും മതവും അതിപ്പോ കാര്യത്തോടെ അടുക്കുമ്പോ മാറ്റി പറയും, പറയാത്തതും പറയും. അവനെ, അവൻ ആണെന്ന് പറഞ്ഞ ആണത്തുള്ള അവന് ആ ജോലി പെട്ടെന്ന് കിട്ടിയാ മതിയായിരുന്നു. മനസ്സിന് ഒരു സമാധാനം ഇല്ലാട്ടാ. ഏ, മോളിലൊരു ഡ്രൈവർ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ തീരുമാനിക്കണ പോലല്ലേ നമുക്ക് പോവാൻ പറ്റൂ. അയാൾ ആരാ? വലിയ മുതലാളി? കഴുത സാക്ഷാൽ ഒടയ തമ്പുരാന്റെ കാര്യം ഞാൻ പറഞ്ഞു. വേലപ്പെട്ടാ, വേലപ്പെട്ടാ, ഇയാളിത് എവിടെ പോയി എടുക്കുക? വേലപ്പെട്ടാ, എനിക്കേ തൃശ്ശൂര് പോണം. നീ ആ കടയിൽ പോയിരിക്കട്ടാ. വേലപ്പെട്ട, മണിയല്ലത് എന്താടാ? വേലപ്പെട്ട, അറിഞ്ഞില്ലേ നമ്മുടെ ബാലിന് ജോലി കിട്ടി? എസ് എ പോസ്റ്റ്. നീ എന്താ തൃശ്ശൂരം കണ്ടു നിൽക്ക? വേഗം പോയി വിളിച്ചു പറയണതാണ് മുഴുവൻ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. നമ്മുടെ ബാലിന് എസ് എ ആയേ, നമ്മുടെ ബാലിന് ജോലി കിട്ടിയേ. ഇവിടെ എന്ത് കറി വെക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ആ കടയിൽ ചെല്ലേ. കടയിൽ ഞാൻ ശമ്പളക്കാരൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ എസ് ഐ വന്നല്ലോ. എന്താ മോളെ? എന്താ മോളെ? ബാലേട്ട് എസ് ഐ സെലക്ഷൻ കിട്ടിയ അമ്മ വായി തരുന്നേ. അവൻ ആശിച്ച ജോലി തന്നെ അവന് കിട്ടിയില്ലേ. ഇതിൽ പല സന്തോഷം എന്താണ് നമുക്കുള്ളത്? ബാലേട്ടൻ എവിടെ അമ്മേ? അവൻ ആ പുഴയിൽ ചൂണ്ടാ. അമ്മയുടെ പുഴയിലോ? ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. അവളോടൊരു സന്തോഷം കണ്ടില്ലേ. ഞാൻ പോട്ടെ, ട്യൂഷന് പോണ സമയായി. ഇല്ലേ, അച്ഛൻ എന്നെ തല്ലിക്കൊല്ലു. എന്നെ മോളി പൊക്കോ. പേടിച്ചു പോയില്ലോ? പെടലിന്റെ ന്യൂസ് എന്നാ വിവരം അറിഞ്ഞത്. ബാലേട്ടൻ എസ് എ ആയെന്ന് സന്തോഷായി. മണിക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. അതിനു മുമ്പ് ന്യൂസ് എത്തിക്കണ്ടേ? അച്ഛന്റെയും അമ്മയുടെയും ഭാഗ്യം. പിന്നെ പിന്നെ ഈ സുന്ദരി കോതടി. എന്താ എന്താ പെട്ടെന്നൊരു വാട്ടം? എനിക്ക് പേടിയാവുന്നു ബാലേട്ടാ. റീനെ, നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ നമ്മുടെ ജീവിതവും മരണവും എല്ലാം കുറിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ എത്ര നാൾ വരെ എന്ന് ആർക്കും അറിയില്ല. എവിടെയാ ട്രെയിനിങ്? ആനപ്പാറ പോലീസ് ക്യാമ്പിലാ. അതുവരെ ഒന്ന് കാണണം തോന്നിയ. ഞാൻ വരുന്നത് വരെ എന്നെ കാണണം തോന്നിയ. എന്നെ മനസ്സിൽ ധാനിച്ച് ഈ പുഴയിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി. എന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞങ്ങ് വരും. പിന്നെ അരുതാത്തൊന്നും പറയരുത്. നീയേ സ്വപ്ന ലോകത്താ. പിന്നെ പറഞ്ഞ പോലെ വേണ്ടാത്ത ചിന്തിക്കണ്ട. ആ വല കേടായി. മീനില്ലാതെ അവറാച്ച മുതലാളെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല മോളെ. നാളെ ആ കാണാം. ഇത് ജോലി കിട്ടിയ ചെലവാ.
പെടക്കിന് മീനേ. ഏ ചത്ത മീൻ എങ്ങനെടാ പെടക്ക? നല്ല പുഴ മീനാ. ഏത് പുഴയല്ലേ? നമ്മള് ചാലക്കുടി പുഴയല്ലേ? എന്നാ കൊഴപ്പില്ല. നിറം മാറി വരുന്ന പുഴയിലെ മീൻ ഞാൻ വാങ്ങാറില്ല. അട്ടെ നിനക്ക് എത്ര കിലോ വേണം? നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ബാലിന് എസ് ഐ ജോലി കിട്ടി. ഞാൻ അതെല്ലാവരും പറഞ്ഞു വരാം. ജബ്ബാർക്ക നമുക്ക് ആഘോഷിക്കണം. നമുക്കലക്കാം. പുഴയും നാടും കേട്ടോട്ടെ കേട്ടോട്ടെ കുട്ടേട്ട. കൊട്ടറ 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 കുട്ടേട്ട, പുഴയും നാടും കേട്ടോട്ടെ കേട്ടോട്ടെ കുട്ടേട്ട. പാടറ 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 മണിയപ്പ. നമ്മുടെ ബാലൻ എസ്സയ്യ, നമ്മുടെ ബാലൻ എസ്സയ്യ, നമ്മുടെ ബാലൻ എസ്സയ്യ, നമ്മുടെ ബാലൻ എസ്സയ്യ. പുലിക്കൊട്ടും പനങ്കള്ളും കുടിച്ചാടി തരികിടകട തരികിട തിമൃത. പുലിക്കൊട്ടും പനങ്കള്ളും കുടിച്ചാടി തരികിടകട തരികിട തിമൃത. ഈ വഴി വളരെ കിടുസം കിടുസം മെല്ലെ പോകൂ ജോസേട്ട. 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 കിട്ടീടാ കിട്ടീടാ വില വളരെ കിട്ടീടാ, കിട്ടീടാ കിട്ടീടാ വില വളരെ കിട്ടീടാ. കടുക്കാടും കടുക്കാടും കടുക്കാട് കാടുകാടും കടുക്കാടും കടുക്കാടും ും എല്ലെടുക്കും. കണ്ടറ 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 ചക്ക വരവ് കണ്ടറ ചക്ക. ചക്കത്തുണ്ട 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 തരിക്കോ. ചക്കത്തുണ്ട 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 തരിക്കോ. നോക്കി 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 കണ്ണു തക്കല്ലേ, നോക്കി 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 കണ്ണു തക്കല്ലേ. ഇടിങ്ങിരിടിങ്ങാലേ
ഒന്നും സംഭവിച്ചില്ല. ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ക്ഷീണൊക്കെ മാറിയിട്ടുണ്ട്. ഏയ് ഒന്നുമില്ല, അവൾ ഉഷാറാണ്. ഇന്നൊക്കെ ഡാൻസ് മാസ്റ്ററുക്കാ റീനേ ചാരപ്പണി എടുക്കണ്ടാട്ടാ. സത്യമായിട്ടും ഡാൻസ് മാസ്റ്ററുക്കാ. അതാ നോക്ക്, എന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്ത്രീ പറയാ ചാരപ്പണി ചെയ്യാണെന്ന്. എന്നാ നേരി കാണാം. ഒരു പോർല ഏൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടു ബാലിന്റെ ഇടപെടൽ കൊണ്ട്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നാളെ നിങ്ങളും. നാളെ ഈ ഗ്രാമവും സമീപ പ്രദേശവും നശിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനൊരു തീരുമാനം ഇന്നെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ പുഴയോ മണ്ണോ ഇവിടെയുള്ള ആളുകളോ പൗലോസിനൊന്നൊരു പ്രശ്നമല്ല. ആ കമ്പനിയുടെ ശവടുപ്പ് ഉടനെ നടത്തണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണണം, എന്നിട്ട് മതി മറ്റു കാര്യങ്ങളൊക്കെ. എന്തേ അതന്നെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ചിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ സുരേന്ദ്രൻ അവർക്ക് ഇനി സംസാരിക്കും. നമസ്കാരം. പുഴവെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അമോണിയ കലർന്നിട്ടുള്ള വിഷാംശമാണെന്നാണ്. കണ്ണാടി പുഴ ഇന്ന് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പുഴകൾ നശിച്ചാൽ സകല ജീവജാലങ്ങൾക്കും വിനാശമായിരിക്കും. നിങ്ങളാണ് പൊരുതേണ്ടത് കുടിനീരിനായി. ആ ഫാക്ടറി ഇവിടുന്ന് പോയേ തീരൂ. പോണം. ആ യുദ്ധത്തിന്റെ മുമ്പിൽ ഞാനുണ്ടാവും ഒരു എളിയ പ്രവർത്തകനായി. എത്രയും പെട്ടെന്ന് വേലപ്പേട്ടൻ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉടനെ കാണണം. താൻ പറഞ്ഞത് ചെയ്താൽ മതി, എപ്പോഴും ലാഭം ഉണ്ടാവുമോ? നാട്ടുകാരുടെ നിർബന്ധം കുളം ചേറെടുത്ത് നന്നാക്കണമെന്ന്. മേലേന്ന് പ്രഷറും ഉണ്ട്. താൻ വിഷമിക്കണ്ട, അത് മറ്റേ പണിയിൽ കയറ്റിത്തരാടോ. ആ വെച്ചോളൂ. എന്തോ പുഴക്കാരെ വിശേഷങ്ങൾ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത്. നിനക്കെന്തരേ, ഒരു കോണത്തിലെ പുഞ്ഞാം ഇടിച്ചിട്ട് വളിഞ്ഞെറുമ്പ് പൊട്ടിക്കും. സാത്താണ്ട് സന്തതി. അതെ, ഇതെന്റെ വീടാണ്. ഡാ, ഒരു നിസ്സാര വാർഡ് മെമ്പറേ നീ. എവിടെ നിന്നാണ് ഇത്ര വലിയ കൊട്ടാരൊക്കെ കെട്ടിയത്? ഇത് വീടല്ലടോ, കൊള്ളക്കാരന്റെ കൂടാരാ. പട്ടീനെ അഴിച്ചുവിടും. വിടടാ ഇവനാ, കള്ളന്മാർക്ക് കഞ്ഞി വെച്ചോൻ. പോടനായ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അങ്ങനെ വഴിക്കുവാ, ഇതൊരു ഭീമ ഹർജിയാ. പ്രസിഡന്റ്, കണ്ണാടിപ്പുഴ തീരത്തുള്ള ഫാക്ടറിയിലെ വിഷമാലിന്യങ്ങൾ കൊണ്ട് പുഴ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കുട്ടികൾക്ക് ഛർദിയും ചൊറിച്ചിലും ബോധക്ഷയവും ഉണ്ടായി. പത്രം വായിച്ചു, വിവരം അറിഞ്ഞു. നിങ്ങൾ ആ പൗലോസിനോട് പറ സാർ, ഫാക്ടറിക്ക് നേരെ നടപടി എടുത്തേ പറ്റൂ. അതിന്റെ ലൈസൻസ് ഉടനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം, അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അത്. അതിന് അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ആദ്യം അത് നേരിൽ കാണണം, അത് പഠിക്കണം, അതിനെക്കുറിച്ചും പഠിക്കണം. അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കണം, അതിനൊരു ചെയർമാനെ തെരഞ്ഞെടുക്കണം, മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുക്കണം. നിന്റെ തലയിലെ പിണ്ണം വെക്കണം. പഠിക്കണത്രേ. ഡാ കല്ലുകാരൻ്റെ അടുത്ത് ഗോപിനാഥൻ നായ ചെറ്റ തെണ്ടി. നിന്റെ തറവാടേണ്ട അപ്പൻ തമ്മിലുള്ള അടുപ്പം നിനക്കറിയില്ല. താനീ 916 നിന്റെ അച്ഛൻ. ആ തറവാടിന്റെ പേര് കളയാൻ ജനിച്ച ചെന്നായ. ആ തറവാടിന്റെ മാന്യത കൊണ്ടടാ ഇടവകയിലെ വോട്ടെല്ലാം നിനക്ക് കുത്തി നിന്റെ അണ്ണാക്കിയിലേക്ക് തള്ളിയത്. ഡാടാ, നന്ദി നായ്ക്ക് മാത്രല്ല, കുറച്ചൊക്കെ മനുഷ്യനാവാം. ഇനി നീ കസേരയിലിരിക്കില്ല. പാഠമാടെന്നാ പറയണത്. പ്രസിഡന്റ്, താങ്കളെ പഠിത്തം കഴിഞ്ഞു വരുമ്പളേ ആ ബാറ്ററി ഭൂമി പുറത്തുണ്ടാവില്ലേ? ഹലോ പ്രസിഡന്റ്, താനൊരു മണഗുണാഞ്ചനാ. ഞാൻ എന്തിനാണോ സൂക്ഷിക്കുന്നത്, താനും തന്റെ മേലാധികാരികളും കൂടി തുപ്പലം തൊട്ട് എണ്ണീതേ. ലക്ഷക്കണക്കിന് രൂപയാ, ലക്ഷക്കണക്കിന് രൂപ. തെളിവ് എന്റെ കയ്യിലുണ്ടോ?
മുതലാളി ഫാക്ടറി അടച്ചു പൂട്ടരുത്, എല്ലാത്തിനും ഞങ്ങൾ കൂടി പ്ലാനിട്ടാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റവും അവര് കളിക്കും. എന്നാ ഗോളടിക്കില്ല. പ്രൈം മിനിസ്റ്റർക്ക് മെമ്മോറാണ്ട് അയച്ചിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷനിൽ ഈ കണ്ണാടിപ്പുഴ ചേർക്കണമെന്ന്. പിന്നെ നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സമരപരിപാടികൾക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാലേട്ടനൊപ്പം സമരത്തിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് വിൽസേട്ടൻ. ഇവളെന്റെ പെങ്ങളാ റീന, അവളെ നിനക്ക് അവളെ കെട്ടിച്ചു തന്നിട്ടില്ലല്ലോ. കാക്കയ്ക്കും പരുന്തിനും വെട്ടി നുറുക്കി കൊടുത്താലും നിനക്ക് അവളെ തരലടാ. വേണ്ട, ഇനി വന്നാ മതി. അയ്യോ അത് വിടല്ലേ ഏട്ടാ. എന്താ നിർത്തിക്കൂടാ? എന്താ പറഞ്ഞേ? നിർത്താനാ? ഇതെന്റെ അച്ഛന്റെ കടയാ, അച്ഛന് സുഖമില്ലാത്തോണ്ടാ ഞാൻ നടത്തണേ. അല്ലാതെ കാശ് മോയിച്ചിട്ടൊന്നല്ല, എന്റെ അപ്പന്റെ കടികള ഇവിടുത്തെ എല്ലാരും. വേണമെങ്കിൽ 2 മാസം മുമ്പ് എനിക്ക് ഈ ഷോപ്പ് നിർത്തായിരുന്നു, എന്നാ ഞാനത് ചെയ്തില്ല. തലയിൽ ഡിസൈൻ ചെയ്ത് നടന്നാലേ കഞ്ഞി പിടിക്കാൻ പറ്റില്ല. പണി എടുക്കണം. നീ എന്റെ തൃശ്ശൂരിലെ ബ്യൂട്ടി പാർലർ പൊക്കോ, ഏത് ടൈപ്പിൽ വേണം വെട്ടിവരും. ഓക്കെ, അപ്പൊ ഇതാ സ്റ്റൈല്? ഇതാ, ഇത് ജലതരംഗം പുഴ സ്റ്റൈല്. ഓ, പാർലർ ചെന്ന് പറഞ്ഞാ മതി, മിടുക്കരായ പിള്ളേരുണ്ട്. മോനാ 10 പൈസ ഗുണമില്ല, മോൻ പറഞ്ഞ പോലെ യോയെ പിടിച്ച് നടക്കുക. എന്റെ മുടി ഒന്ന് പറ്റ വെട്ടി ചേട്ടൻ വന്നിരിക്കും. എന്നാ വിഷയം? കടവുളെ പണിയെ കാപ്പാത്തുന്നു. Thank you.
സ്മരണകളൊഴുകുന്ന പുഴയുടെ തീരം വിരഹവേദനയാൽ കരഞ്ഞു പോയി. എങ്ങനെ അത് ഇരുപത്തൊന്നാകാമായിരുന്നില്ലേ, പത്തൊമ്പതാകാമായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള നിഗമനങ്ങളാണ് ഗണിതം, ജ്യോതിശാസ്ത്രം. ഇതും പ്രപഞ്ച നിഗൂഢതയിൽപ്പെട്ടതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മണിയുടെ മരണം പുഴയിലാണെന്നും വെള്ളം കുടിച്ചിട്ടാണെന്നും. അല്ല, മണിയുടെ മരണം യാദൃച്ഛികമാണ്. കരയിൽ വെച്ചാണ് മണിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പുഴയിൽ വെച്ച് സംഭവിച്ചുകൂടാ? ഓരോരുത്തർക്കും ഓരോരോ നിയോഗമാണ്. കൂടുതൽ ചിന്തിച്ചാൽ നമ്മൾ മറ്റൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതിനാൽ ദിനം പ്രതി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും സൂക്ഷിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, പുഴയിൽ ശവം പൊന്തും. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ. Thank you.
ആയിട്ട് ഇവിടേക്ക് ഇറക്കുന്ന പല ഗുണ്ടകളും വേഷം മാറി നമ്മുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇരിക്കാൻ കേട്ടാ. അടുത്ത മാസം 4 ലോഡ് ചെന്നൈയിലേക്ക് അയക്കണം. 2 ലോഡേ ആയിട്ടുള്ളൂ. ടെൻഷൻ ആവാതെ, ഇനിയും ദിവസമുണ്ടല്ലോ. 4-5 ജോലിക്കാരെ കൂടുതലായി വെച്ചാൽ പ്രശ്നം സോൾവ് ആവും. എന്നാ എന്താണെന്ന് വെച്ചാൽ വേണ്ടപ്പോൾ ചെയ്തേക്ക്. ആ മുതലാളി, ഇന്നത്തെ പത്രം കണ്ടോ? അതിലൊരു വാർത്തയുണ്ട്. കണ്ണാടിപ്പുഴ മലിനമായെന്നും മീൻ ചത്തുപൊന്തിയെന്നും പുഴയിൽ കുളിച്ച കുട്ടികൾക്ക് ചൊറിച്ചലും ബോധക്ഷയമായെന്നും പ്രതിഷേധ സൂചകമായി കളക്ടറേറ്റ് പഠിക്കൽ നാളെയാണ് ധർണ നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഫാദർ പടനാടനാണ്. അവര് ചെയ്യട്ടോ. ഈ പൗലോസിനെ തോൽപ്പിക്കാൻ ഒരു പറ്റില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരും അറിയാതെ ആദ്യം അവനെ തട്ടണം. ആരെ? കണ്ണാടിപ്പുഴയിലെ നായകൻ SI ആകാൻ പോകുന്ന ബാലനെ. അതിന്റെ കുറ്റം വിൻസലി ചുമത്തുക. പല പ്രാവശ്യം ബാലൻ വിൽസനുമായി പെങ്ങളെ പ്രണയിച്ചതിന് തല്ലുകൂടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ക്രൂരനായ വിൽസൺ ബാലനെ വെട്ടി വെട്ടി കൊന്നു. എങ്ങനെയുണ്ട് നമ്മുടെ CI കുര്യാക്കോസിന്റെ പ്ലാൻ? ഉഗ്രൻ, അത്യുഗ്രൻ. ഈ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി, വേറെ ആരും അറിയരുത്. ഇല്ല, ഇത്രയും മതി അവൻ അകത്താകാൻ. സമരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളായി? ഏതാണ്ടൊക്കെ ഒപ്പിച്ചു വെച്ചാ. അതെന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. നമസ്കാരം. താളിപ്പടം പറയുന്നു പോ. കോരങ്ങളും അമ്പലത്തെ പോരാ. അമ്പലം കമ്പിച്ചാരെ വിളിച്ചിരുന്നു. ശരി ശരി. പോകുമ്പോ അച്ഛനൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. വർക്കാരുണ്ട്. പിന്നെ സമരത്തിനുണ്ടാവണം. വരാച്ചോ? അവൻ വരും. ഞാൻ പറഞ്ഞാൽ എല്ലാരും വരും. ഇവരൊക്കെ സമരത്തിന് വരും, പക്ഷെ അച്ഛൻ നേരത്തെ വരണം. അതുകൂടി പറയാനാ ഞാൻ വന്നത്. ഞാൻ എത്തിയിരിക്കും. ബാലം പോയിക്കോ. രാവിലെ കുർബാന കഴിഞ്ഞാൽ ഉടനെ വരാം. എത്തിയ പോരാ, കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കി തരും വേണം. ഓ, മാത്രല്ല ഉദ്ഘാടനം അച്ഛൻ തന്നെ ചെയ്യും വേണം. നീ പോയിക്കോ. അയ്യപ്പ ക്ഷേത്രത്തിലെ തകർപ്പൻ പരിപാടിയാ നാളെ. നാളെ നമ്മുടെ പുഴയ്ക്ക് വീട്ടിലുള്ള സമരല്ലേ, ചത്താനും പോവില്ല. നമ്മുടെ സമരം വിളിക്കാൻ വന്ന ആരായാലും അവനെ അങ്ങനെ പഞ്ഞിക്കിടും. ആ ബിജു, നീ അനൗൺസ്മെന്റിന്റെ കാര്യം ശരിയാക്കിയ? അതൊക്കെ ശരിയാക്കിന്നേ. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സുരേന്ദ്ര സാറിനെ പിക്കപ്പ് ചെയ്യണം. ഓ, അത് ഞാൻ ഏറ്റു. വളരെ വേണ്ടപ്പെട്ടവനും പിന്നെ പ്രഗത്ഭനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനുമായ രവി മാഷിനെ ക്ഷണിച്ചുകൊള്ളൂ. നമ്മോട് രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി രവി മാഷിനെ ക്ഷണിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു ധർമ്മയുദ്ധമാണ്. ഇവിടെ ജയിച്ചതെല്ലാം ന്യായമാണ്. നമ്മുടെ ജീവന്റെ സ്രോതസ്സായ പുഴകൾ എല്ലാം മലിനമായാൽ പിന്നെ എന്തിനായി പുഴകൾ? കണ്ണാടിപ്പുഴയെ മലിനമാക്കിയവരെ കഠിനമായി ശിക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ദയവ് ചെയ്ത് അധികാരികൾ അവിടെയുള്ള ഫാക്ടറി മാറ്റിക്കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എവർഗ്രീൻ ലവ് പീപ്പിൾ എൻവയർമെന്റ് ക്ലബിന്റെ
പ്രസിഡന്റും പിന്നെ പരിസ്ഥിതി സ്നേഹിയുമായ ശ്രീ സുരേന്ദ്ര സാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സാർ രണ്ടു നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 44 പുഴകൾ ഒഴുകുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പല പുഴകളും ഇന്ന് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ കണ്ണാടിപ്പുഴയും ആളമുട്ടിയാൽ പാമ്പും കടിക്കും. പോണം, ആ ഫാക്ടറി പോയേ തീരൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടന ശ്രീ ഫാദർ പടമാടൻ അച്ഛൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ഫാദർ പടമാടനെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിനും കണ്ണാടിപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഫാദർ പടമാടനെ ക്ഷണിച്ചു. നമസ്കാരം സുഹൃത്തുക്കളെ. ആദ്യമേ തന്നെ വൈകി വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കണം. ഈ ധർണ എന്തുകൊണ്ടും അനിവാര്യ. തിന്നാ പിന്നി കൂടി വിടാ. ചന്തി കഴിഞ്ഞ പോലും നല്ല വെള്ളം വേണം. നല്ല വെള്ളം വേണ്ട നമുക്ക്. അതിനോ പുഴകൾ വേണം. പുഴകള് മനീനപ്പെട്ടാലോ ഗതി, അതോ ഗതി. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കണ്ണാടിപ്പുഴ സംരക്ഷിക്കാം. എന്തേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വെച്ച് ഒരു ബീമാരിച്ച കൊടുക്കാം. എന്തേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ബീമാരിച്ച കൊടുക്കാന്ന്. സ്വച്ഛ് ഭാരത് മിഷനിൽ നമ്മുടെ കണ്ണാടിപ്പുഴയെ ചേർക്കണം എന്ന് പറയാം. എന്താ പോരെ, സമയമില്ല, അരമന വരെ പോകണം. അതുകൊണ്ട് ഈ കണ്ണാടിപ്പുഴയ്ക്ക് വേണ്ടി എന്റെ ജീവൻ വരെ തരാൻ ഈ കുഞ്ഞാട് റെഡിയാണ്. ഈ ധർണ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നിന്നെ സമരത്തിന് കണ്ടില്ലല്ലോ. നമ്മുടെ ഇളയപ്പുഴ മോളുടെ കുട്ടി മയ്യത്തായി, അതുകൊണ്ടാ വരാതിരുന്നത്. ഞാൻ അറിഞ്ഞു സമരം അതിഗംഭീരായെന്ന്. ഫാദറിന്റെ പ്രസംഗം അതിഗംഭീരം. പൊളിച്ചുട്ടാ ജബാറെ. കുറച്ച് നാളായി മഗ്രീബ് നിസ്കാരം ചെയ്തിട്ട്. ജബാറെ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ലേട്ടാ. അതിനോട് പള്ളിയിലല്ലോ, പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണമെന്നില്ല. പാടച്ചോനെ വിളിക്കാൻ ഈ മണ്ണില് എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. ശരി ശരി. അള്ളാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അള്ളാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. അള്ളാഹു അക്ബർ. നീ വെറുതെ കരിനാക്ക് വളയ്ക്കാതെ ഓടിവായോ. മാഷേ
എനിക്കത് മൂടിയൊക്കെ കഴിയില്ല ബാല. മണി മരിക്കും മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞു. അന്ന് യോഗം കഴിഞ്ഞ് മാഷ് തനിച്ചു പോകുമായിരുന്നു. ആ വിളിച്ചിനും കൂട്ടിനും ഇവിടെ മാഷെ തല്ലി ചതച്ചു. മുതലാളി പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. മോനെ വിൽസ ഞാനല്ല കൊന്നത്. ഞങ്ങളല്ല കൊന്നത്. എന്നെ വിശ്വസിക്കണം, എല്ലാം ചെയ്യിച്ചത് ആ ദുഷ്ടനാ പൗലോസ്. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയാണ്? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ സത്യ? അപ്പോ പിന്നെ മാഷ കൊന്നത് ആരാ? അല്ല, ഞാനല്ല കൊന്നത്. ബാല, എന്നോട് ക്ഷമിക്കടാ. നിന്റെ പഴയ വിൽസനായിട്ട് ഞാൻ വന്നത്. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളെ അയാൾ ചതിക്കുകയായിരുന്നു. ബാല, ക്ഷമിച്ചോ എന്നൊന്ന് പറയടാ. ക്ഷമിച്ചു എന്നൊരു വാക്ക്. എല്ലാം ശരിയോ? രവിമാഷിന്റെ ശവം കണ്ണാടിപ്പുഴയിൽ പൊന്തി പൊന്തിച്ചു. മുതലാളിനെ അകത്താക്കാതെ ഞാൻ നോക്കിക്കോളാം. അകത്താവും അവൻ. ആര്? വിൽസൺ എന്ന മണ്ടൻ ബാലനെ റീനെ കൊണ്ട് കെട്ടിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ പക തീർക്കാൻ രവിമാഷിനെ കൊന്ന് പുഴയിലിട്ടു. നിന്റെ അടവ് കലക്കി, അത് അടിത്തെറ്റിട്ടുള്ള അടവ്. എന്നാ അടിത്തെറ്റാത്ത ഒരടവ് നീ ഇപ്പൊ കാണാൻ പോണെട്ടാ. നീ എന്ത് ചെയ്യൂടാ? കാണാൻ പോണം ഇവിടെ തൃശ്ശൂർ പൂരം. പറയണ്ട കാര്യണ്ടോ? നിന്റെ ഒരു തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെ പറ്റി പറയണോടാ ശവി? ചെന്നായ തൊപ്പിയും വെച്ച് വന്നിരിക്കണു. ഒരു നാറിയ എല്ലും കഷ്ണത്തിന് വേണ്ടി കോടിച്ചു പട്ടിയെ പോലെ വാലാട്ടി നടക്കണ ശാവി. നിന്നെ ഞാൻ തോട്ടുപോരുത്. നീ ഒരു പുല്ലും ചെയ്യലടാ. നീ വിതച്ചത് നീ തന്നെ കൊയ്യൂട്ടാ. അതിനു മുമ്പ് നിന്റെ തല ഞാൻ കൊയ്യും. കൊയ്യാനൊക്കെ അറിയോ? ആദ്യം താ അവരെ തന്നെ കൊയ്യേ. കൊല്ലടാ, നീ ഒരു സാത്താനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയടാ. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലടാ. വാടാ, വാ. എല്ലാ വാളിലും കൊട്ടടച്ചിരിക്കുക. ഇനി നിനക്കൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴിയുള്ള അങ്ങ് ആകാശത്തേക്ക്. അയ്യോ, എന്നെ ജയിലിട്ടു. നിസ്സാര ചതിക്കാൻ പ്ലാനിട്ടു. എന്നാ നീ നീറി നീറി മരിക്കണം.
എന്നെ പോലെ മറ്റു പലർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ബാക്കിയുള്ള ജീവൻ വേണമെങ്കിൽ എഴഞ്ഞെഴഞ്ഞ് രക്ഷപ്പെട്ടോ, ദൈവം കടാക്ഷിച്ചെങ്കിൽ. പൗലോസിനെ കൊന്നതിനും നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്? അറിഞ്ഞു സാറേ, വിശദമായിട്ട് തന്നെ അറിഞ്ഞു. കള്ളക്കേസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല സാറേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാ. ഒരു ക്രിമിനലിനോടും ഒരു കോംപ്രമൈസിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. സാറ് സത്യസന്ധനും മാന്യനുമായ കമ്മീഷണർ ഞങ്ങൾക്കൊക്കെ അറിയാം. ആ മാന്യനെ സാർ ഇവിടെ കാണിക്കണം. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു അന്യായത്തിനും ഞാൻ കൂട്ടിവന്നിട്ടില്ല. രണ്ടു രണ്ട് ദിനം കൊണ്ട് തെളിവുണ്ടാക്കുന്നതും ഭവാൻ, രണ്ടു രണ്ടു ദിനം കൊണ്ട് തെളിവ് നശിപ്പിക്കുന്നതും ഭവാൻ. സാർ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണോ? നിർത്ത്, ഇവരെ അറസ്റ്റ് ചെയ്യും മുമ്പേ എന്നെ അറസ്റ്റ് ചെയ്യണം. ഫാദർ? യെസ്, ഞാൻ തന്നെ, ഫാദർ പടമാടൻ. ഫാദർ, ഇവർ ക്രിമിനൽസ് ആണ്. പ്ലീസ് ഇതിൽ ഇടപെടരുത്. ഒരു ഫാദർ ആണെന്ന കാര്യം മറക്കരുത്. മറക്കുന്നില്ല. കുർബാനയും കുമ്പസാരം മാത്രമല്ല എന്റെ പണി, ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടും, ഇടപെട്ടിരിക്കും. നിയമം കയ്യിലെടുക്കാൻ ഇവരെ എന്നല്ല, ആരെയും അനുവദിക്കില്ല. ഇതൊക്കെ കുറെ കേട്ട് തഴമ്പിച്ച ചെവിയാണ് സാറേ. ദിസ് ഇസ് റിയാലിറ്റി. വരാൻ പോണ സമയങ്ങളിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് സാറിനോ എനിക്കോ ഈ നിൽക്കുന്ന ആളുകൾക്കും അറിയില്ല. അറിയുന്ന ഒരാളുണ്ടട്ടാ, ദൈവം അങ്ങേരുടെ കയ്യിലുണ്ട് സകല ജീവജാലങ്ങളുടെ തിരക്കഥ. ഫാദർ, കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കരുത്. എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എടുക്കണം സാർ, എടുക്കണം. അതാണ് സത്യസന്ധത. സാറേ, ഈ നിൽക്കുന്നവർ ആരാണ് ഫാക്ടറി കത്തിച്ചത്? ആരാണ് പൗരസ്ത്വം കൊടുത്തത് അറിയോ? ഞാനാണ് കത്തിച്ചത്. സാറേ, ഇവരിൽ ആരാണ് സാർ അറസ്റ്റ് ചെയ്യാൻ പോണേ? കൊണ്ടുപോണോ? ഈ സി ഐ പറയും ഇയാൾ സത്യസന്ധനായി നീതി നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഓ, പച്ച പരമാർത്ഥം. ഈ സി ഐ സാറ് സത്യസന്ധനാണെന്ന് സാറും ഞാനും ഈ നിൽക്കുന്ന ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ സാറ് സത്യമേ പറയൂ. ഇവരിൽ ആരാണെന്ന് നോക്കിയിട്ട് പറയൂ. ആരുമില്ല സാർ. കേട്ടില്ല സാറെ, ഇനി മരണം വരെ ഇയാൾ സത്യസന്ധനായിട്ടേ ജീവിക്കൂ. ഒരു ഫാക്ടറി എങ്ങനെ പണിയണം, എവിടെ പണിയണം, എന്ത് നിർമ്മിക്കണം എന്നതിന്റെ പകർപ്പ്. പിന്നെ ഇത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. ഇനി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചുള്ള വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇനി ഇത് പുഴയോർത്ത് മലിനീകരണം ഇല്ലെന്ന് പറഞ്ഞ് പ്രൊഡക്ഷന്റെ വ്യാജ സർട്ടിഫിക്കറ്റ്. കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും മലിനീകരണ നിവാരണ ബോർഡിന്റെയും എല്ലാവരുടെയും വ്യാജ സർട്ടിഫിക്കറ്റ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം വെച്ചോളൂ. സാരൊന്ന് വായിച്ചു നോക്കിയാലേ അറിയാം ആരാ കുറ്റവാളി എന്നുള്ളത്.
ഈ അവസ്ഥയ്ക്ക് കാരണമാരാണെന്ന് കുറച്ചെല്ലാം ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അരുത് സർ, ഞങ്ങൾക്ക് ആവശ്യം സാറിന്റെ സേവനമാണ്. ആ വിഷം തുപ്പുന്ന ഫാക്ടറിയും ഉടമയും കത്തിച്ചാമ്പലായത് ആ പ്രപഞ്ച ശക്തിയുടെ അദൃശ്യ കരങ്ങൾ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഓരോ ഫാക്ടറിയും ആ അദൃശ്യ കരങ്ങളാൽ അഗ്നിക്കിരയാക്കും. തീർച്ച ഓരോ പുഴയും വിഷമാലിന്യങ്ങൾ കൊണ്ട് വികൃതമാക്കരുത്. പുഴകളെ നമുക്കൊരുമിച്ച് സംരക്ഷിക്കാം, സൂക്ഷിക്കാം. ശുചിത്വ ഭാരതത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. ജലത്തിന് വേണ്ടി ഭാവിയിൽ യുദ്ധങ്ങൾ പ്രതീക്ഷിക്കാം. പൊരുതണം ഓരോ പുഴയും സംരക്ഷിക്കാൻ. ശുചിത്വ മിഷൻ വിജയിപ്പിക്കുക. ഡു ഓർ ഡൈ. ജയ് ഹിന്ദ്. ഒന്നായി അണിചേരാം, ഒന്നായി അണിചേരാം. ശുചിത്വമോടെ നമുക്കേകാം.